மாலக்காட்டில் மனம் குளிர்ந்து சொப்னம் துழ துழஞ்சு கோலங்கள் நெறி நெறி நாடுமீ ஓர்மதன் கண்ணு நீர் புழ வழியே മുറുക്കാൻ ഇതും ചേച്ചോട് ചെന്നാ മതി, അല്ല അതിന് വഴക്ക് എനിക്കായിരിക്കും.
എന്തിനാ കൊച്ചേട്ടാ ഇങ്ങനെ കള്ളും കുടിച്ചോണ്ട് വല്ലയിടത്തൊക്കെ പോയി കിടന്ന് വഴക്കുണ്ടാക്കുന്നത്? നാണോ ഇല്ലാതെ ഞാൻ പോവാ. നീ വരട്ടെ. അവൻ എന്താ നിന്റെ ഭാവം? വീട്ടിലിരിക്കുന്നവർക്ക് സമാധാനം തരില്ലല്ലേ? എന്തായിപ്പ നീ നമ്മുടെ കാളിപ്പയല്ലേ ചേച്ചി? നമ്മുടെ കാളിപ്പലനെ അയാൾക്ക് ചിട്ടി വീണിട്ട് ഇതുവരെ ഒറ്റ പൈസ അവൻ കൊടുത്തിട്ടില്ല. നമ്മുടെ വല്യപ്പനെ തെങ്ങിൽ നിന്ന് കള്ള് ചെത്തിറച്ച് കുടിക്കുന്ന ആളല്ലായിരുന്നു? പിന്നെ 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 അതപ്പോ വല്യപ്പൻ കുടിക്കാല്ലോ. വല്യപ്പൻ ജോളിയാണെന്നല്ലേ പറയുന്നത്? അമ്മ കുടിക്കല്ലോ ഇല്ലേ? അമ്മ പരസ്യമായിട്ടൊക്കെ ചോദിച്ചാൽ അമ്മാനെ കുടിക്കല്ല. അമ്മ മിനുങ്ങ ഇവിടെ പാവ അനിയൻ കൊണ്ടാൻ ഷാപ്പ് എടുത്തോടന്ന് പോയാ മതി. ഉടനെ കുടിച്ചു പിടിച്ചു. ഏ കൊച്ച നീ വിഷമിക്കണ്ട, ഇത് അവന്റെ ഒരു പ്രായം കഴിയുമ്പോ അതങ്ങോട് മാറിക്കോളും. നമ്മുടെ തറവാട്ടിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഒരു ശീലം. ഞാൻ നാളെ രാവിലെ ഇങ്ങോട്ട് വരാം. അതാണോ അച്ഛൻ കിടന്നു? ആ തെക്കെ ചെറിയ കുട്ടിന്റെ തൊണ്ടെല്ലാം കൊടുത്തോ? കൊടുത്തെന്നാ തോന്നുന്നേ. മാറി ഇത് എടുത്തോണ്ട് വാ. ഇതുപോലൊക്കെ ഒന്ന് ഒരുങ്ങി പുറത്തിറങ്ങി നടക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ലേ? എനിക്കും ആഗ്രഹമില്ലാണോ ഗോമതി കുട്ടി? എല്ലാം ശരിയാവും. ആ പെണ്ണാണെങ്കിൽ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. അനിയൻകുട്ടിനെ പെണ്ണ് കെട്ടിച്ച് അടങ്ങുന്ന അവളുടെ ഒരു വാശി. ചെറുക്കനാണെങ്കിൽ വിട്ടിൽ പോലെ പട്ടിയെ കുളിപ്പിക്കാൻ കൊണ്ടുപോണ പോലെ നിൽക്കുക. പിള്ളേരുടെ കല്യാണം ഒന്നും കഴിയാതെ നമ്മളെന്തെങ്കിലും ചെയ്തു പോയാൽ നാട്ടുകാരെന്തോ പറയും? അനിയൻകുട്ടാ നീ എന്നോട് ഒരു അച്ഛനും സംസാരിക്കരുത്. ഞാൻ പിന്നെ ആരോട് സംസാരിക്കണം? ചെല്ലടാ ചെല്ല്. തങ്കപ്പനോ ഗോപാലനോ അവരൊക്കെ ഇല്ലേ, അവരോട് പോയി സംസാരിക്കും. ചേച്ചി അങ്ങനൊന്നും പറയരുത്. 24 മണിക്കൂറും വീട്ടിൽ കുത്തിയിരിക്കുന്ന എന്നെ പറ്റി നിനക്ക് അല്പമെങ്കിലും വിചാരമുണ്ടോ? രാവിലെ ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരുന്നവരെ എന്ത് വെപ്രാളമാണ് എനിക്ക്! ഇത് ഇന്നും വില ഒന്നും തുടങ്ങിയതല്ലോ. നീ നടക്കാരായ അന്ന് മുതൽ ഞാൻ ഈ തീ തിന്നു. നിന്നെ ആരും കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല മോനെ. മറ്റെന്ത് പറഞ്ഞാലും എനിക്ക് ചേച്ചിയോട് സ്നേഹമില്ലെന്ന് മാത്രം. അത് മാത്രം ചേച്ചി പറയരുത്. എന്നാ നീ പറ, എന്തിനാ മോനെ നീ ഇങ്ങനെ കണ്ണു കുടിക്കുന്നത്? കണ്ണു കുടിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ലേ? ഉറക്കം വരും, പക്ഷെ ഞാൻ കള്ളു കുടിച്ചുറങ്ങുന്ന ദിവസങ്ങളിലൊക്കെ സ്വപ്നങ്ങൾ കാണും. ആ സ്വപ്നങ്ങളിലൊക്കെ
ഞാൻ നമ്മുടെ അച്ഛനും അമ്മയും കാണിച്ചു ചേച്ചി അനിയൻകുട്ട ചേച്ചി ചേച്ചിയാണ് എന്റെ അച്ഛനും അമ്മയല്ല മനസ്സുകൊണ്ട് ചേച്ചി ഒരിക്കലും നശിപ്പിക്കരുത് ൂ അമ്മാവിന്റെ മോളല്ലേ അവള് ഇവിടെ ആയിരുന്നപ്പോ 10 വയസ്സ് വരെ എന്റെ പെണ്ണിന് മാറിയിട്ടില്ല കുട്ടി ഇവിടെ പോയിട്ടും 10 വർഷമായല്ലോ ഇന്നിടയ്ക്കൊന്ന് വരിക ഒന്ന് അന്വേഷിക്കുക എനിക്ക് അവൾ എല്ലാ വിവരത്തിനും കത്തേക്കും എന്നെ അവൾക്ക് വലിയ കാര്യമാ ഞാൻ എന്റെ ഒരു തലയിലെ ആലോചിക്കുക രണ്ടമ്മാവന്മാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ രണ്ടെണ്ണത്തിനെ ഞാൻ ലിസ്റ്റിൽ നിന്ന് കിട്ടിയിരിക്കുക ചേച്ചി ചേത്തിക്ക് മാത്രമേ ഉള്ളൂ ചേച്ചി നല്ല മനസ്സൊക്കെ അതൊക്കെ പോട്ടെ എന്റെ നെഞ്ചളവ് എത്രയാ നിന്റെ നെഞ്ചളവ് എത്രയാന്ന് എന്താ കാര്യം എടാ നാണി എഴുതി ചോദിച്ചിട്ടുണ്ട് നാണി എന്തിനാ ഇപ്പൊ എന്റെ നെഞ്ചള അറിയുന്നു നിനക്കും എല്ലാം കൊടുത്തേക്കാനായിരിക്കും അയ്യോ പാവം എന്നാ ചേച്ചി എഴുതിയാ മതി എനിക്കങ്ങനെ സ്ഥിരമായിട്ടൊരു നെഞ്ചളവില്ല എന്റെ നെഞ്ചളവ് എന്ന് പറയുന്നത് എന്റെ ഇഷ്ടം പോലാണെന്ന് നെഞ്ചളകാൻ വന്നിരിക്കുന്നു ഇവന്റെ ഒരു കാര്യം ഇന്ന് രാവിലെ ഉണരാൻ വൈകിപ്പോയി സാർ ആ താമസിച്ചു എന്തോ നാടോ ദാനം കിട്ടി പശുവിന്റെ പല്ലെണ്ണി നോക്കാറുണ്ടോ സാറേ ഇന്ന് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റമാ കൊഴുക്കട്ട ആ ഞാൻ ഇന്നലെ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ കുറച്ച് കൊഴുക്കട്ട കഴിക്കണമെന്ന് നീ എന്താണ് അവിടെ ഇരിക്കുന്നേ ഇനി വാടാ എടാ നീ കേറി വരാ വിളിച്ചിട്ടില്ലടാ എവിടെടാ എന്റെ കളി നാളെയോ എന്താ സർ അല്ല ഒരാഴ്ചയായി അവൻ എന്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ചുകൊണ്ട് എന്നെ പറ്റിക്കുന്നു ഡേ പാത്ത അതൊക്കെ നമുക്ക് ശരിയാക്കാടാ പാത്ത പിന്നെ എന്തൊക്കെയുണ്ട് അമിന ബിബി വിശേഷങ്ങള് നമുക്ക് എന്താ വിശേഷം നീ എന്തെങ്കിലൊക്കെ വിശേഷങ്ങളൊന്നും പറയേ ഞാൻ എന്തോ പറയാന എന്താ രാവിലെ രണ്ടാളും കൂടി അസ്സലാമു അലൈക്കും ഉമ്മ ഉമ്മ ബോംബെയിലെ ആ ബഷീൻ അഡ്രസ് ഒന്നും ഞാൻ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഏർപ്പാടാക്കണം ഇവിടെ ഉടനെ കേട്ട് ചേച്ചാ പറ്റത്തുള്ളൂ ഇങ്ങോട്ട് വാടി അവള് വായാടത്തം പറയുകയാണെങ്കിൽ ഈ ഇടയായിട്ട് നമുക്ക് കുറച്ച് കൂടുതലാ എന്തിനാ ഇങ്ങനെ വല്ലവരായിട്ട് വഴക്കിടുന്നത് ഉമ്മ ഞാൻ കാര്യമില്ല വഴക്കിടുന്ന ഉമ്മാരുന്നുണ്ടോ ഇന്നലെ കരുവലി പാടത്തില്ലേ 15 വരെ കളവറിക്കാൻ കൂടുതൽ ഇറക്കി ഞാൻ കരു ഉടക്കി ചില ചോദിക്കാനും പറയാൻ ആരിലും നേരിച്ച് എന്തും ആവാന്നു അതെല്ലാം പോട്ടെ നടക്കപ്പത്തിരി കാപ്പി വേണോ വേണ്ടോ ഞാനൊന്ന് മുറുക്കാൻ പോവാ ആ അതും കുറച്ച് കൂടുതലാ ഉമ്മ രാവിലെ കയറി ഉടക്കാനുള്ള പരിപാടിയാ പട പട നമുക്ക് തെക്കേ ചെറിയ നമ്മുടെ തങ്കപ്പൻ പിള്ളയുടെ മക്കളും കൂടെ കൂരി പിള്ളേരും കൂടെ ചേർന്ന് ഇന്നലെ കരി കടത്തുന്ന കേട്ടല്ലോടാ ഓ അത് ചുമ്മാ പറയുക കൂട്ടത്തിൽ നീ ഉണ്ടെന്നാണല്ലോടാ പാത്ത ഞാൻ അറിഞ്ഞേ ഇതാ കൊച്ചാട്ടിന്റെ സ്വഭാവം ആരെയും എന്തേലും പറഞ്ഞ ഉടനെ അങ്ങ് വിശ്വസിക്കും കൊച്ചാട്ടനെ എന്റെ അടുത്തല്ലേ വലിയ ആളാന്ന് ജട്ടിയിലോട് ചെന്ന് നോക്കിയേ അവിടെ അങ്ങനെ കണ്ടാലേ കൊച്ചാട്ടന്റെ മുട്ട തല്ലി ഓടിക്കുന്ന തങ്കപ്പൻ പറഞ്ഞേക്കുന്നേ ആഹാ എന്നിട്ട് എനിക്ക് അയാളെ യാതൊരു പേടിയില്ല ഡേ ചെല്ലപ്പം നോക്കിയോ ഞാൻ അയാളെ ഒരു ദിവസം സ്റ്റാൻഡിൽ പിടിക്കുന്നുണ്ട് ആ ദാ സ്റ്റാൻഡിൽ തന്നെ വന്നിട്ടുണ്ട് പിടിച്ചോ എന്തായാലും ഇവിടെ ആരാണ്ട് എന്റെ മുട്ട തല്ലി ഓടിക്കുമെന്നോ എന്നെ വിഴുങ്ങുമെന്നോ അനിയൻകുട്ടന് ചായ കുടിക്കണോ
ചായ കുടിക്കാൻ സാവകാശം ഉണ്ടല്ലോ. ആദ്യം ആർക്കാണ് ഇത്ര മൂപ്പിക്കണം അറിയട്ടെ, എന്നാ പിന്നെ സമാധാനമായിട്ട് ചായ കുടിക്കാലോ. ആര് പറഞ്ഞാ? ഏത്? അല്ല ഇതേ അനിയൻ കൂട്ടനോട് ആര് പറഞ്ഞാ? അതിപ്പ നിങ്ങളാരും പറയത്തില്ലല്ലോ. ഏതോ തന്തയ്ക്ക് പറക്കാത്ത ഒരു ചെറ്റ. ആ എന്താ അങ്കപ്പടെ? ഞാൻ ചുമ്മാ ചെല്ലപ്പനെ ഒന്ന് കാണാ. ഒരു ചായ കുടിച്ചാ എങ്ങനെ ഇരിക്കും? അയ്യോ വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചോളൂ. എന്നാ ഞാനൊരു ചായ കുടിക്കും. ഇനി എല്ലാരും ശബ്ദമുണ്ടാക്കാതെ പോയിക്കൊള്ളിൻ. ആ പിന്നെ നാളെ എല്ലാം എഴുതിക്കൊണ്ടുവരണം കേട്ടോ. പത്രം വന്നു സാറേ. നമ്മുടെ പിള്ളേരുടെ എണ്ണമൊക്കെ അങ്ങ് കൂടി വരികയാണല്ലോ. ഇനി പതുക്കെ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണ്ടേ? കാശ് ചോദിക്കാത്തത് കൊണ്ട് അടോ തള്ളെന്തെന്തേയും പിള്ളേരെ പറഞ്ഞു വിടുന്നത്. എനിക്കിനി എന്തുവാ, മരിക്കുന്നവരെ 400,000 പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തേക്കും മരിക്കണം. വല്ലതും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ജീവൻ അങ്ങ് പോയാൽ അത്രയും ഭാഗ്യം. കൊള്ളാം. സാറിന് വാക്ക് പറഞ്ഞാ പോരെ, തമ്പി അദ്ദേഹം വീട് വിട്ടു തരുമല്ലോ. ഇത്രയും ചെയ്യുന്നത് തന്നെ വലിയ കാര്യം, അത്യാഗ്രഹം പാടില്ലല്ലോ. എടോ താനിനി ജോലിക്ക് പോകുന്നില്ലേ? വയസ്സുകാലത്ത് പെൻഷനെങ്കിലും. വയസ്സുകാലത്ത് കിട്ടാൻ പോകുന്ന പെൻഷനെ ഓർത്ത് ഞാൻ ഈ പ്രായത്തിലങ്ങ് ഒതുങ്ങണോ സാറേ? പാടത്ത് പണിയെടുത്താലും ജീവിക്കാമല്ലോ, അതിനുള്ള വക എനിക്കുണ്ട്. ഈ സർക്കാർ ഓഫീസിൽ പോയി മടച്ചിട്ട് ഓ ഏതോമാരുടെയൊക്കെ പോസ് കാണണമെന്നറിയാം. അതും ശരിയാ. ഇത് എന്നെ ഏർപ്പാടാ ചേട്ടാ, ഞാൻ എത്ര നേരം ചെറിയ കുട്ടിയിരിക്കുന്നേ? എടാ നിന്നെയും കൊണ്ട് അവിടെ ചെല്ലാവുന്ന അമ്മാവൻ വാക്ക് പറഞ്ഞിട്ടുള്ളതാ. കുട്ടിക്ക് അമ്മാവൻ എനിക്കിപ്പൊ കല്യാണം വേണ്ടേ? അത് നിനക്ക് ഇപ്പൊ തോന്നും? എന്റെ കടയിൽ നിനക്ക് വരരുതല്ലോ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാ. എടാ അവർ നല്ല തരവാട്ട് തരാ, വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് നീ ഒന്ന്. നല്ല കിളി പോലത്തെ പെണ്ണാ. എന്നാ പിന്നെ അമ്മ കേട്ട്. അയ്യോ മക്കളെ, ഒരു മണി പ്രായ വ്യത്യാസം, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. എടാ നീ ഒന്ന് അവിടെ വരെ ചെന്നിട്ടിങ്ങി പോരെ. എന്റെ അഭിമാന പ്രശ്നം മോനെ. ഇത്തവണ ഞാൻ അവനെ നീ നോക്കിക്കോ. കൊണ്ടു കൊടുക്കും മോളെ. ഒന്ന് മുറിക്കാൻ കൊടുക്കും. ഒന്ന് വെറുതെ മല്ലയുടെ വീട്ടിൽ ഒന്ന് മുറുക്കാൻ വേണം, പെടുക്കാൻ പോകാന്ന് പറഞ്ഞു. എന്താ പറഞ്ഞ? അല്ല പെണ്ണിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞത്. ഇതാ എന്താ മോള്? അനിയൻ കൂട്ടിന് വല്ലതും സംസാരിക്കാനുണ്ട്? അവൻ എന്ത് സംസാരിക്കാൻ, ഞാൻ പറയുന്ന വേദവാക്യാ. അല്ല എനിക്കിതിരി സംസാരിക്കാനുണ്ട്. എനിക്കിപ്പോ സംസാരിക്കാനുണ്ട്. ഓ അവൻ എന്തോ സംസാരിക്കാനുണ്ടെന്ന്. പഴയ കാലമൊന്നും അല്ല ശങ്കരൻകുട്ടിയെ, നമ്മൾ അവരെ മനസ്സിലാക്കണം. നമുക്ക് ജാവളിയിലോട്ട് ഇരിക്കാം. പിന്നെ മുറുക്കുവോ? ഇച്ചിരി മുറുക്കാൻ കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ഏത് തരം ആളിനെയാണാവോ ഇഷ്ടം? അല്ല ഏതു തരം ഭർത്താവിനാണ് ഇഷ്ടം? അങ്ങനെയൊന്നും ഇല്ല. എന്നാലും സങ്കല്പങ്ങളിലെ ഭർത്താവിനെ കുറിച്ച് ഈ പ്രായത്തിലുള്ള പെൺപിള്ളേർ ആഴ്ചപ്പതിപ്പിലൊക്കെ എഴുതുമല്ലോ. ഞാനങ്ങനെയൊന്നും എഴുതാറില്ല. അല്ല എഴുതിയെന്നല്ല, എന്നാലും വരാൻ പോകുന്ന ഭർത്താവിനെ പറ്റി ഒരു ധാരണ. ഞാനത് വ്യക്തമാക്കാം. ആദ്യ രാത്രിയിൽ കള്ളുകുടിച്ച് കയറി വരുന്ന ഒരു ഭർത്താവിനെ ഇഷ്ടപ്പെടുമോ? ഞാൻ പറഞ്ഞു വരുന്നത് കല്യാണം കഴിക്കുന്ന പുരുഷനുമൊത്ത് സിനിമയ്ക്ക് പോവുക, അമ്പലത്തിൽ പോവുക, ഹണിമൂണെന്നും പറഞ്ഞ കുറെ സ്ഥലങ്ങളിലൊക്കെ വാനോക്കി നടക്കുക, പൂക്കളുടെയും ചെടികളുടെയും ഇടയ്ക്കൊക്കെ മാറി മാറി നിന്ന് ഇരുന്നും കിടന്നു കുറെ ഫോട്ടോ എടുക്കുക, പിന്നെ ആൽബമൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് അതേ നോക്കിയിരുന്ന് കുറെ മനപ്പായസം കുടിക്കുക, ഇങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ ഇല്ലാന്നുണ്ടോ? അല്ല എന്റെ മരുമോന്റെ വിസ്താരത്തിന്റെ പോക്ക് കണ്ടിട്ടേ അവൻ ഇന്ന് തന്നെ പെണ്ണിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള മട്ടാണെന്ന് തോന്നുന്നു. തല്ല് കൊണ്ടിട്ടുണ്ടോ?
കുട്ടിക്കാലത്ത്. കുട്ടിക്കാലത്തല്ല, അടുത്തെങ്ങാനും? ഇല്ല. ഇല്ല അല്ലേ? ആ എന്നാ ഞാൻ തല്ലു. അതെപ്പോഴും ഇല്ല. ഈ കള്ളു കുടിച്ചു കഴിഞ്ഞാല് എനിക്ക് ആരെങ്കിലും ഒന്നും തല്ലിയില്ലെങ്കിൽ ഉറക്കം വരില്ല. എന്നെ ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. എനിക്കിത് ശീലമാ. ഇതെന്റെ എട്ടാമത്തെ ആലോചനയാ. അയ്യോ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് തനിക്ക് യാതൊരു കുറവില്ല. ഈ നാട്ടിലാണെങ്കിൽ യോഗ്യന്മാരായ ആണുങ്ങൾ വേറെ ഇഷ്ടം പോലും. കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് ഈ കല്യാണത്തൊക്കെ പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടാണ്. എന്റെ ഒരുമാതിരി മൊരട്ട സ്വഭാവം. അമ്മാവനാണെങ്കിൽ യാതൊരു പണിയില്ലാതെ എന്നെ അവിടെ കൊണ്ടുവന്നതാണ്. നമ്മളൊന്ന് സഹകരിച്ചു നിന്ന് കഴിഞ്ഞാൽ രണ്ടുപേർക്കും രക്ഷപ്പെടാം. എന്റെ ഈ സംസാരവും രീതിയൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് അച്ഛനോട് പറഞ്ഞാൽ മതി. ചേട്ടൻ വിശ്വസിക്കും, കാരണം എന്നെ പറ്റിയുള്ള പൊതുവെയുള്ളൊരു ധാരണ അതാ. കല്യാണം എന്ന കാര്യത്തെപ്പറ്റി ഓർത്ത് കുട്ടി വിഷമിക്കേണ്ട യാതൊരു ആവശ്യം ഞാൻ കാണുന്നില്ല. ഇത് പെട്ടല്ലേ ഉള്ളൂ. 9 എന്ന് പറയുന്ന ബെസ്റ്റ് നമ്പറാണ്. അത് നടന്നിരിക്കും, നല്ല ബന്ധമായിരിക്കും ചെയ്യും. പക്ഷെ എന്നെ വിളിക്കാൻ മറക്കരുത്. പോട്ടെ, വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. ഞാനിപ്പോ ആലോചിക്കുന്നത് ആ കുട്ടി എന്ത് വിചാരിച്ചാണോ എന്ന്. അമന, നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ എന്റെ വാശിക്ക് അയാളെ തന്നെ കിട്ടുമായിരുന്നു. കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. മോനെ, ബഷീറിന്റെ കത്തുണ്ട്. ആമയുടെ കല്യാണം ഉറപ്പിക്കണം. ചെക്കൻ അങ്ങ് ദുബായി. ഞമ്മള് ജമാലിന്റെ ഏട്ടന്റെ കോള അടിച്ചല്ലോ. അങ്ങനെ ഒരു ഒന്നാം തരം അറബിയല്ലേ നീ ഇപ്പൊ അടിച്ചെടുത്തിരിക്കുന്നേ. ഉമ്മ, അയാളെ കാശ് കുറച്ച് കൂടുതലാണോ? പക്ഷെ എന്റെ അത്ര നിറം ഉണ്ടാവും. നിറം ഉണ്ടെങ്കിലും ഞാൻ എന്നെ സഹിച്ചോളാം. അറബിയക്കിട്ട് പോസണം കാണിക്കല്ലേ എത്ര ഒഴിച്ചു. എന്നാ പിന്നെ കാപ്പി ഉണ്ടാ എനിക്ക്. എന്നാ അതോട് പറഞ്ഞാ പോരെ. എടി പോയി കാപ്പി ഉണ്ടാക്കണ്ട. കോടി ഇപ്പഴേ കാപ്പി ഉണ്ടാകാൻ പഠിച്ചല്ലേ, അറബി ഒഴിയും. ഉറങ്ങിക്കിടന്നിരുന്ന ഭൂടമേ വടിവാളും കടാരയും കൊണ്ട് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി. കോട്ടയം നെല്ലുകുത്തി യന്ത്രത്തിന്റെ ബെൽറ്റിൽ കുടുങ്ങി വീട്ടമ്മ മരിച്ചു. എന്താ പോവാത്തെ? നിന്റെ അളിയന്റെ വീടാ തൊള്ളയിൽ കയ്യിലടിക്ക്. ഞാൻ പോടാ. നമ്മുടെ പിള്ളേരെവിടെ പോയി? പിള്ളേരെ കാക്കോണ്ടേ. ആരാ? മനസ്സിലായില്ല. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. മനസ്സിലായില്ല. ഞാൻ ഇവിടുത്തെ ഒരാളാ. ഞാൻ ഇവിടുത്തെ ഒരാളാണല്ലോ. നിങ്ങൾക്ക് ആരെ കാണണ്ടേ? ആരെയും കാണേണ്ട കാര്യമില്ല. ഈ പറമ്പിൽ ആരെയും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് പറയണ്ടോ? തമ്പിയത്തെ കാണല്ലോ. തമ്പിയത്തെ കാലം കഴിഞ്ഞു. ഇപ്പൊ ഇതിന്റെ ചുമതല എനിക്കാ. എന്ന് വെച്ചാൽ 8 ലക്ഷം ഉറുപ്പി മുടക്കി ഇതെല്ലാം ഒരാൾ വാങ്ങിച്ചിരിക്കുന്നു. അത്ര തന്നെ. വെറുതെ കശമിശി ഉണ്ടാക്കാണ്ട് സ്ഥലം വിട്ടെ. വരണം. ഇത് ആര് വാച്ചെന്ന് പറഞ്ഞു? ആരായാലും നിങ്ങൾക്കെന്താ? ഒരാൾ വാങ്ങിയിരിക്കുന്നു. ഇമ്മാനുള്ള കുടിയൊഴിപ്പിക്കലിന് എന്നെ നേരെ നിങ്ങൾ അയച്ചു. അദ്ദേഹം വരുമ്പോ വരും. വല്ലവന്റെയും പറമ്പിന്റെ നെഞ്ചത്തൂടെ തന്നെ പോണെന്ന് ഇത്ര നിർബന്ധം എന്തു വരാഹ? കാശ് കൊടുത്ത് സ്ഥലം വാങ്ങിച്ച ആള് പറയുന്നു അതുവഴി പോകണ്ടെന്ന്. പോണ്ട, അതല്ലേ ഞാൻ ചിലപ്പോ. അത് ഞാനുമാ എന്ന് പറഞ്ഞ ഒക്കത്തില്ലെന്നേ. അനിയും കൊട്ടണം നടപട്ടേ പറ്റൂ. ഞാൻ ഇടപെടത്തില്ല രാഘവ, ഞാൻ ന്യായത്തിന്റെ കൂടെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ചുറ്റി പോണേ. ചുറ്റി പോണേ? ആഹാ, അതുകൊള്ളാം. എന്നാ ഒരു പരിഹാരം ഞാൻ പറയാം. ചിലപ്പോ എന്തോ അങ്ങനെ ഇതെല്ലാം കൂടെ വാങ്ങിച്ചിരിക്കുന്നത് 8 ലക്ഷം രൂപയ്ക്ക്. ഇദ്ദേഹം വേണമെങ്കിൽ 8 ലക്ഷത്തി 1 രൂപയ്ക്ക് വാങ്ങിച്ചോട്ടെ. എന്നിട്ട് നടക്കുവോ ഓടുവോ ചാടുവോ എന്ത് വേണമായിരിക്കും. ചിലപ്പോ എന്തോ ആറുടെ ബോട്ടല്ലേ വരുന്നേ. അതെ അതെ. അയ്യോ, ഞാൻ ഇന്നെങ്കിലും നേരത്തെ ചെല്ലാന്ന് ജയിച്ചോട് പറഞ്ഞതാ. പോട്ടെ, അപ്പൊ വരില്ല ചേട്ടാ. അല്ല, എവിടെ? നാളെ തരാന്നേ. ഈ കണക്കിന് ഞാനും ചുറ്റിപ്പോകത്തേ ഉള്ളൂ.
എന്ത് കുർബാന കണ്ടോ? ആ കണ്ടു. എന്താ പറഞ്ഞു? രണ്ടു ദിവസം കൊടുത്തേക്കാന്ന്. കോമാണോ എന്തെന്നെ പറഞ്ഞു? ആ പറഞ്ഞു. ഹലോ, ഒന്ന് നിക്കണേ. വള്ളം കിട്ടും ഇവിടെ. വള്ളം വള്ളം കിടക്കുന്നു. വള്ളം ഉണ്ട്, പക്ഷെ ആളില്ല. വള്ളം ഉണ്ട്, ആളില്ല. ചിലപ്പോ ഷാപ്പി കാണുമായിരിക്കും. എവിടെ പോനാ? താമരശ്ശേരി വീട്ടിലേക്കാ. ഓ, അത് ശരി, താമരശ്ശേരി വീട്ടിലേക്കാണ്. ആ ശരി. ഓ, ഇപ്പൊ ഞാൻ താമരശ്ശേരിയിലെ നമ്മുടെ അനിയൻകുട്ടന്റെ അമ്മാവന്റെ മോള. അല്ല, വരുന്ന വിവരം എഴുതി അറിയിച്ചില്ലായിരുന്നു. പെട്ടെന്ന് തീരുമാനിച്ചതാ. ഇവിടങ്ങളിലൊക്കെ നേരെ ഇരട്ടി കഴിഞ്ഞാൽ പിന്നെ ആരെയും വഴി കാണത്തില്ല. ഇതാ കാണുന്ന ആ കടയില്ലേ, അവിടെ നേരെ വലത്തോട്ട് തിരിഞ്ഞാൽ ഇനിയുള്ള വഴി എനിക്കറിയാം. അതെനിക്ക് ഒരക്ഷരം മനസ്സിലായിട്ടില്ല. ഓ സോറി, നന്ദി. അല്ല, അത് വരെ വെച്ചു. പക്ഷെ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയത് പുണ്യത്തിനാന്ന് വിചാരിച്ചു. എനിക്ക് കൂലി കിട്ടണം. കണ്ടിട്ട് കൂലി വാങ്ങിക്കുന്ന ആണെന്ന് തോന്നിയില്ല. അയ്യോ, ഞാൻ വാങ്ങിക്കും. ഞാൻ വാങ്ങിക്കുന്ന മാത്രമല്ല, എണ്ണി പറഞ്ഞു വാങ്ങിക്കും. രണ്ടു രൂപ കൊച്ചി നാട്ടിൽ കുറച്ച് ആളായില്ലേ, ഇപ്പോൾ ഇതിന് 20 പൈസ വിലയുള്ളൂ. പിന്നെ എന്ത് വേണം? ഞാൻ സാധാരണ ഈ പണിയുന്ന ആളൊന്നും അല്ല. ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ 5 രൂപ ഞാൻ കൊടുക്കുന്നു. പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ 10 രൂപയും തരണം, കൂട്ടത്തിലൊരു പാട്ടും പാടണം. 10 രൂപയോ? ബോംബെ പോലുമില്ലല്ലോ ഇങ്ങനെ ഒരു കൂലി. എന്നാ പിന്നെ ബോംബെ എന്നൊരു വള്ളം കൊണ്ട് വന്നാൽ മതിയായിരുന്നല്ലോ. ദേ, ഇനി ഞാൻ തന്നെ കാണിക്കാൻ പറഞ്ഞേക്കാം. ചേട്ടാ നേരിട്ട് നേരത്ത് കടത്തിറക്കിയതും പോലെ കട പറ്റിയപ്പോ ഞാൻ പറഞ്ഞു. കൊച്ചെ ഈ സ്ഥലം ഇത്തിരി പെസ, എനിക്കുള്ള 10 ആളെ വിളിച്ചു പ്രശ്നമൊന്നുമല്ല. ആരാത്? മുടിക്ക് ശക്തിയും വരും, തലയ്ക്ക് നല്ലതാ. തണുപ്പാ, അമ്മയുടെ നല്ല മുടിയല്ലേ. അതൊക്കെ പോയി ചേച്ചി, എന്നും ബോധ്യത്തത് ഇത്രേ ഉള്ളൂ. അയ്യേ, അതെന്താ വെട്ടിക്കളഞ്ഞ്? നോക്കാൻ മേലഞ്ഞിട്ട് അതിനൊന്നും അവിടെ സമയമല്ലെന്നേ. പിന്നെ പിന്നെ സ്വന്തം തലമുടി നോക്കാൻ സമയമില്ലെന്ന് പറഞ്ഞാൽ എനിക്കിതൊക്കെ കേൾക്കുമ്പോഴാ. അയ്യോ സത്യമാ ചേച്ചി, രണ്ടുപേരും കൂടെ കാലത്തിറങ്ങിപ്പോയാ രാത്രി വളരെ ലേറ്റ് ആയിട്ടേ വരൂ. മലയാളികളുമായിട്ട് ബന്ധമേ ഇല്ല,
അഥവാ ഉണ്ടെങ്കിൽ തന്നെയും അവർക്കാർക്കും എന്റെ ടേസ്റ്റ് ഇല്ല. ഞാനാണെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന യേശുദാസിന്റെ കാസറ്റ് ഒക്കെ വാങ്ങിച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കും. സത്യത്തെ എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് എപ്പോഴാ തോന്നിയെന്നറിയോ? ഒരു പുതിയ പാട്ടില്ലേ, ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ. അയ്യോ നല്ല പാട്ട്. അയ്യോ പാല് നിറച്ചു തോന്നിയെന്നാ തോന്നുന്നേ. നോക്കട്ടെ. ഞാൻ കീറിയതല്ല. പിന്നെ ഞാൻ കീറിയതാണോ? കൊച്ചനെ വെറുതെ ബഷാക്കല്ലേ. എനിക്കിവിടെ പത്താറ് കൂട്ടാൻ പ്രശ്നമൊന്നുമല്ല. ഓയ് അനോട്ടിങ്ങ. എന്താ എന്ത് പറ്റി ചേച്ചി? ഇയാള് ഇയാളോ? എടാ അനിയും കൂട്ട, നീ എന്താ ചെയ്തേ? പറയടി ചോട്. ഈ അനിയൻ ചേട്ടൻ എന്ന് എഴുന്നേക്കാ ഇത്രയും വൈകോ ചേച്ചി? ആ അങ്ങനെ വലിയ പ്രത്യേക ഇട്ടൊന്നും അദ്ദേഹത്തിനില്ല. പിന്നെ തോന്നുന്ന പോലെയൊക്കെ അവൻ ചെയ്യും. എല്ലാം സഹിക്കാം. ഈ നാട് നീളെ നടന്ന് വഴക്കുണ്ടാക്കുന്നത് മാത്രം നിർത്തിയാൽ മതി. അനിയൻ ചേട്ടൻ വഴക്കുണ്ടാക്കോ? ആ ഇനി വന്നല്ലേ ഉള്ളൂ, ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. രണ്ട് സ്ഥലത്ത് ജോലിക്ക് പോയി, രണ്ട് സ്ഥലത്തും അവന്റെ ഓഫീസർമാരായിട്ട് വഴക്ക് കൂട്ടിട്ടിങ്ങി പോന്നു. ചേച്ചി വളം വെച്ചു കൊടുത്തിട്ടാ, ഞാനായിരുന്നു കാണായിരുന്നു. വരച്ചെ നിർത്തും. എന്റെ എല്ലാ അടവളും ഞാൻ നോക്കിയതാ മോളെ. ഞാനിവിടെ കുറച്ചു ദിവസം ഉണ്ടല്ലോ, കാണിച്ചു കൊടുക്കാം. നീ അലക്കാനുള്ള തുണിയെല്ലാം കുളിപ്പറയിലിട്ടെ, അല്ലെങ്കിൽ മറന്നു പോകും. എനിക്കിത് കാണാൻ വയ്യായേ. എന്തുവാ? അയ്യോ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അയ്യോ എന്തെങ്കിലും ഉടുത്തോണ്ട് നിൽക്കുന്നത്? അവർക്ക് ശീലമല്ലേ ഇത്? പോവോ. ഞാൻ ഉടുത്തോണ്ടല്ലേ നിൽക്കുന്നത്? അയ്യോ 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 എന്തുവാ ഞാൻ ഉടുത്തോണ്ടല്ലേ? വായേ എന്താ എന്താ പറ്റി? നോക്ക് ചേച്ചി, ഞാൻ ഉടുത്തോണ്ടല്ലേ നിൽക്കുന്നത്? അതെ, അതിനെന്താ പറയുന്ന കേട്ടോ? നീ ഒന്നും ഉടുത്തിട്ടില്ലടി. എന്താടേ പറഞ്ഞേക്കേ ചേച്ചി? ഒന്ന് പറഞ്ഞേക്കേ. ഒന്ന് നോക്കാം. അയ്യോ നിനക്ക് എന്താ ഇതിലൊക്കെ ഒരു കാര്യം? അവർക്ക് മര്യാദയ്ക്ക് സാരി കൊടുത്താണ് നിന്നൂടെ. അത് അവരവരുടെ ഇഷ്ടം. നോക്കിയോ നാളെ തുണിയുടെ നീളം കുറഞ്ഞു വന്നു വരും. ഞാൻ ചായ കുടിക്കുന്നല്ലോ. അയ്യോ അമ്മ ഇപ്പൊ അങ്ങോട്ട് പോകല്ലേ അമ്മ, അവളുടെ നിലപാട് ശരിയല്ല. എന്താ? അവള് നേരെ ഒന്നും കൊടുത്തിട്ടില്ല. നീ പോടാ. ആ എന്നെ എന്ത് പറയുന്ന അവരായി സാറേ? വെറും വയറ്റിൽ വെളിപ്പിടിക്കാതെ പോയാ. ോ എന്തിനാ നാണിയെ കളിയാക്കിയത്? അവന് കുട്ടനാട്ടിൽ ആരെങ്കിലും സൂട്ടും കൂട്ടിട്ട് നടക്കുവോ? സാറിന്റെ ദേഹത്തല്ലല്ലോ കിടക്കുന്നത്. എന്നാലും കണ്ടു സഹിക്കുന്ന ഞങ്ങളൊക്കെയല്ലേ. അനിഞ്ചേട്ട പെണ്ണുങ്ങളെ ഇങ്ങനെ കളിയാക്കല്ലേ, എന്ത് സാഹസവും ചെയ്തു. പിന്നെ എന്താ തൂങ്ങി വരികയോ? അവളുടെ കഴുത്തിനെ പറ്റിയ കയറൊന്നും ഇല്ലല്ലോ ഇവിടെ. അവിടെ ഇത് കരയ്യ. ആര് ചെന്ന് അന്വേഷിക്കണം. ചുമ്മാ കരയട്ടെന്ന്, വല്ലപ്പോഴൊക്കെ അല്ലേ കരയാനുള്ള സമയം കിട്ടത്തുള്ളൂ. സമ്മതിക്കത്തില്ല. നീ ഇപ്പൊ എത്ര കരയേണ്ട ആവശ്യം എന്താ? ചേട്ടാ ഒരു തമാശ പറഞ്ഞാ മനസ്സിലാക്കണ്ടേ? ആ മതി, എല്ലാം പറഞ്ഞിട്ടുണ്ട്. മാപ്പ് എന്തിനാ? നിനക്ക് അത്ര വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ ഒരു മാപ്പം കൊടുത്തരു. ആ ഇനി എന്റെ ശരിയായ സ്വഭാവം ഞാൻ കാണിക്കും പറഞ്ഞേക്കാം. നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയൊന്നല്ല മാപ്പ് പറഞ്ഞത്, ഇവിടെ എല്ലാരും പറഞ്ഞോണ്ടാ. ഈ അപ്യാസം ഒന്നും എന്റെ അടുത്ത് എടുക്കല്ലേ. ഞാൻ ഈ പെണ്ണുങ്ങളുടെ കണ്ണിൽ വീഴുന്ന കക്ഷി ഒന്നും അല്ല. മിന്നലെ അയ്യടാ, ഞാൻ കറിയാന്ന് വിചാരിച്ചോ? നാട്ടിലെ പല്ല് പ്രമാണിയായിരിക്കും, പക്ഷെ എന്നെ കറിക്കാൻ വേണ്ടി ഒന്നും വളർന്നിട്ടില്ല.
എന്നോടിപ്പൊ കാണിച്ച ഞാൻ പറഞ്ഞു ചോദിച്ചില്ലെങ്കിൽ പോയി. എന്താ നിങ്ങളുടെ പേര്? ചെല്ലപ്പൻ. ആ ചെല്ലപ്പ, അടിത്തട്ടിൽ ഒരു 6 ദോശയും മോളിത്തട്ടിൽ ഒരു 4 ദോശയും ഇഷ്ടം പോലെ സാമ്പാർ നിങ്ങൾ ചോദിച്ചോളൂ, എനിക്കൊരു വിഷമമില്ല. അല്ല സാർ, ബംഗ്ലാവിലെ പാടവും പറമ്പൊക്കെ വിലയ്ക്ക് വാങ്ങിച്ചു എന്ന് കേട്ടു. ഒക്കെ വാങ്ങിച്ചു. എന്തേ? അപ്പൊ അവിടുത്തെ പണിയൊക്കെ തുടങ്ങി കഴിഞ്ഞല്ലോ. ബംഗ്ലാവ് കഴുകി വൃത്തിയാക്കുന്ന പോലെ അല്ല പാടത്തെ ജോലി. അല്ല പാടത്തെ പണി ബുദ്ധിമുട്ടുള്ളതാ. നല്ല ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ട്. ഞങ്ങൾ അവിടുത്തെ സ്ഥിരം പണിക്കാരാ. അവരും എന്റെ നാട്ടിലെ സ്ഥിരം പണിക്കാരാണേ. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ട് പറഞ്ഞാലോ? അതിന് നിങ്ങൾക്ക് ഭാഷ അറിയോ? മലേഷ്യ, സിംഗപ്പൂർ, ഹോങ്കോങ്, അമേരിക്ക, തായ്ലാന്റ്. ഇംഗ്ലീഷ് അറിയോ? ഫ്രഞ്ച് അറിയോ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു ടെസ്റ്റ് ഡോസ് തരാം. റെസ്പോൺസിബിലിറ്റി ഒന്ന് പറയൂ. നെക്സ്റ്റ്, നെക്സ്റ്റ്, നെക്സ്റ്റ്. ആ, ഈ പരീക്ഷയിൽ എല്ലാവരും തോറ്റു. എന്റെ വായി തന്നെ സംഭവം വരുന്നില്ല. ഒന്ന് പറഞ്ഞു ശരിക്കൂ, ഒന്ന് പറഞ്ഞു ശരിക്കുന്നത്. ഇപ്പൊ എന്താ ചേട്ടാ, ഒന്ന് പറഞ്ഞു കൊടുക്കും. ആ പോട്ടെ. വന്നല്ലോ, ഒന്ന് പറഞ്ഞേ. റെസ്പോൺസിബിലിറ്റി ഒന്ന് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഐ ആം അനിയൻകുട്ടൻ, എ ഫാർമർ ബൈ പ്രൊഫഷൻ. ഐ ഹാവ് എ പ്രോബ്ലം ടു ടെൽ യു. സീ, ദ ചീഫ് ഓക്കുപേഷൻ ഓഫ് ദ പീപ്പിൾ ഹിയർ ഈസ് ഫാമിംഗ്. വി ആർ വെരി ഹാപ്പി ദാറ്റ് യു ഹാവ് അക്വയേർഡ് സം ലാൻഡ് ഹിയർ, ബട്ട് ബ്രിംഗിംഗ് പീപ്പിൾ ഫ്രം ഔട്ട്സൈഡ് വെൻ വി പീപ്പിൾ ആർ പ്രിപ്പയർഡ് ടു വർക്ക് ഹാർഡ്, ദാറ്റ് ഈസ് വെരി ബാഡ്. എന്താ എന്താ പ്രശ്നം? മലയാളം പിന്നെ ഞാൻ തളിപ്പറമ്പ് തന്നല്ലേ. അത് അല്ല, മലയാളം അറിയത്തില്ലെന്ന് ഇവിടെ വന്നപ്പോ ഇയാൾ ചായ കാപ്പിയോ? ചായ കൊണ്ടുവരൂ. എന്താ പേര് പറഞ്ഞത്? അനിയങ്കുട്ടൻ. ഇരിക്കൂ. അല്ല എന്താ പ്രശ്നം എന്ന് പറഞ്ഞത്? സാർ, തമ്പി അദ്ദേഹത്തിന്റെ കാലം മുതലേ ഈ പറമ്പിലും പാടത്തും പണിയെടുക്കുന്നത് ഈ നാട്ടിലുള്ളവരാ. അവർ നല്ലവരുമാണ്. വെളിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ പണിയെടുപ്പിക്കാന്ന് വെച്ചാൽ ഞാൻ നിയമം പറയല്ല, അത് ശരിയല്ല. എനിക്കൊന്നും അറിയില്ല. എന്താ ഉർമീഷ്? അല്ല, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും വേണ്ടപ്പെട്ടവരല്ലേ? ഇവിടെ പണിക്കാരുള്ളപ്പോ എന്തിനാ വെളിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നത്? അവരെ പറഞ്ഞയച്ചേക്കൂ. അല്ല, അവര് പണി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നത്തെ പണി കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്ത് പറഞ്ഞയച്ചേക്ക്. നാളെ മുതൽ ഇവിടുത്തെ പണിക്കാർ പണി ചെയ്യട്ടെ. എന്താ അനിയൻകുട്ടൻ? അതെ, ചായ. അപ്പൊ അനിയൻകുട്ടൻ കൂടി അതിന്റെ ഒരു മേൽനോട്ടമൊക്കെ? എനിക്കൊന്നും അറിയില്ല കേട്ടോ. എന്തിനു ഞങ്ങളുണ്ട് സാർ കൂടെ? പക്ഷേ വന്ന ഉടനെ എല്ലാരെയും വെറുപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓ സാർ, ഞാൻ കുറ്റം പറയാന്ന് കരുതരുത്. എന്നെ പഠിപ്പിച്ച, എന്നെ മാത്രമല്ല ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യം പഠിപ്പിച്ച ഒരു പാവം പിടിച്ച മാപ്പിള സാറുണ്ട്. അപ്പൊ അദ്ദേഹം അവധിക്കാലത്ത് ഇതിനു മുമ്പിലുള്ള കളരിക്ക് എടുത്തു വെച്ച് പാവപ്പെട്ട പിള്ളേർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. അതും സൗജന്യമായിട്ട്. ഇത് തമ്പി അദ്ദേഹത്തിന്റെ കാലം മുതലേ ഉള്ള ശീലമാണ്. ഇന്നലെ അദ്ദേഹം ഇവിടെ ഇരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ ഇറക്കി വിട്ടു. എന്താ ഉർമ്മി ചെയ്ത്? അനിയൻകുട്ടി ആ സാറിനോട് പറയൂ, കുട്ടികളെ ഇവിടെ തന്നെ ഇരുത്തി പഠിപ്പിച്ചോളാം. എനിക്കും സന്തോഷമുള്ള കാര്യമല്ലേ. താങ്ക് യു സർ. മാതാ, പിതാ, ഗുരു, ദൈവം. ആദ്യം മാതാവ്, ജന്മം തരുന്ന അമ്മ. രണ്ടാമത് പിതാവ്, അച്ഛൻ. മൂന്നാമത് ഗുരു. നാലക്ഷരം പറഞ്ഞു തരുന്ന വാദ്യാർ. മനസ്സിലായോ? എല്ലാവരും കൂടി ചേർന്ന് തല്ലിപ്പുളിയാക്കോ. Thank you.
വന്നോ? ആരാണ്? ഞാനാമോ അനിയൻകുട്ടൻ. നീ എന്തിനാ പോകുന്നേ? ബോംബെയിൽ നിന്ന് നാണി വന്നിട്ടുണ്ട്. അപ്പൊ അവക്ക് അമ്മാവനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമം. അപ്പോ ചേച്ചിനോട് പറഞ്ഞ ഉടനെ അമ്മാവനെ ഒന്ന് വിളിച്ചോണ്ട് വരാൻ. ഇനിയിപ്പോ ഈ രാത്രിയിലോ ഞാൻ ഇവിടുന്ന് നേരെ കാത്തിരിക്കാം ഓരോരുത്തന്മാരെ തെങ്ങേ കയറാൻ. ആ അത് നേരാ. ഏഹ് എന്നൊരു കാര്യം ഞാൻ അമ്മാവാ, അമ്മാവനൊന്നും അവളെ കണ്ടെച്ചിഞ്ഞ് പോരെ, ഞാൻ വിട്ടിരിക്കാം. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇതങ്ങ് പൂട്ടിയച്ചിറങ്ങാം. ആ ഏഹ് ആ പിന്നെ നീ വന്നിട്ട് അധിക നേരമൊന്നും ആയില്ലേ? ഞാനല്ലേ പൂട്ടിയത്, ഇന്നും ഇന്നലെയും തുടങ്ങിയതാണ് ഈ പൂട്ട്. ആ ദാണ്ടേ അമ്മാവൻ. എടി മോളെ നാണി, നീ എപ്പോ വന്നടി? ഞാൻ വന്നിട്ട് രണ്ടു ദിവസം. എന്നിട്ട് പിന്നെ എന്നെ അറിയിക്കാൻ ഞാൻ? അല്ല എവിടെ സന്തയ്ക്ക് പറയില്ല. എടാ ഒരു കസേന കണ്ടത്, അതോട്ടിരിക്കാം. എന്നാ മോളെ, നമ്മുടെ ഭരദേവതയ്ക്ക് നേരിച്ച് ഉണ്ണിയപ്പോ അഷ്ട ഐശ്വര്യങ്ങളും ഉണ്ടാവും. എന്നാ ഒരു ഉണ്ണിയപ്പം നീട്ടോ എനിക്കണ്ടോ? എടാ നമ്മുടെ ഭരതേവതല്ല, എനിക്ക് അശുഭരാതുണ്ടാ. വേഷപ്പിനാണോ പ്രസാദം കഴിക്കുന്നത്? അതൊന്നും കഴിക്കില്ല അദ്ദേഹം, ഭഗവാനെ തോൽപ്പിക്കാൻ നടക്കുകയില്ലേ. അതിന്റെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ട്. അല്ല ഞാനൊന്നും പറയണില്ല, നിങ്ങളായി നിങ്ങളുടെ വാളായി. എന്താ ഉള്ളത് അമ്മ? ഞാൻ ബോംബെ കൊള്ളാം. ഒരു കുട്ടനാടൻ കൃഷിക്കാരന്റെ എല്ലാ ആവശ്യവും മനസ്സിലാക്കി നീ പെരുമാറി. ഞാനിങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അമ്മാവന്റെ മൃഗങ്ങൾക്ക് ഇപ്പോഴുണ്ടോ? നീ ഇപ്പോഴും അത് ഓർമ്മ വെച്ചിരിക്കുന്നു. അതുള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് കാലം പോകുന്നത് അറിയുന്നില്ല. എന്നെ വായിച്ചു കേൾപ്പിക്കണേ. നിനക്ക് താല്പര്യമെങ്കിലും ഉണ്ടല്ലോ, ദേ നിൽക്കുന്ന ഒരു കാളാ. അപ്പൂപ്പന്റെ മൃദംഗ വാസന അപ്പാടെ എനിക്കാ കിട്ടിയിരിക്കുന്നത്, വേറൊരുത്തിന് തൊട്ട് തെറിച്ചിട്ടില്ല. ഞാൻ ഇറങ്ങട്ടെ മക്കളെ, നാളെ രാവിലെ വരാം. എന്തോ നാടാ, നീ മൃദംഗം വായിക്കുവാണോ? അത് സ്വന്തമായിട്ടൊരു മൃദംഗം കയ്യിലില്ലെങ്കിലും അത്യാവശ്യം വേണ്ട താളോട്ടമൊക്കെ എന്റെ കയ്യിലും ഉണ്ട്. അത് കൊള്ളാം. നീ തൂത്തൂത്തി മണ്ണ് മുഴുവൻ കളയും. നീ എന്നെ പോയി കുളിക്കാൻ നോക്ക്, ഞാൻ തൂക്കാന്നേ. ദേ ഞാൻ നല്ല വൃത്തിയായിട്ട് തൂക്കുക. അനിയൻകുട്ടൻ സാറല്ലേ ഇവിടെ? ആരാ മനസ്സിലായില്ല? ഞാൻ ഉറുമീസ്, ബംഗ്ലാവിലെ. ആ അവൻ പാടത്ത് പോയിരിക്കുക. സാറ് പറഞ്ഞു ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് വരാൻ. ഞാൻ വരട്ടെ? ഇവിടെ ഇല്ലല്ലോ. ഏയ് ഇല്ല. തീർച്ചയല്ലേ? രാവിലെ പോയതാ. ശരി വരട്ടെ. കുക്കു. കുക്കു. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഓ ബംഗ്ലാവിലെ പുത്തമ്പുറത്തേക്ക് അനിയൻ ചേട്ടനെ പിടിച്ചെന്ന് തോന്നുന്നല്ലോ. ഇത്രയും കാലമായിട്ടും നമ്മളിവിടെ പറയുന്ന വാക്കുകളൊന്നും നീ മറന്നില്ലല്ലോ. എന്നെ ഓർമ്മിപ്പിക്കാൻ പഠിപ്പിച്ച ചേച്ചിയല്ലേ, ഞാൻ എവിടെയും വീട്ടിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്. ചേച്ചി
ഞാൻ ഇനി ഇവിടെ വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. പോകണ്ട, അത്രയും സന്തോഷം. കൊച്ചമ്പ്ര ഇംഗ്ലീഷ് പറഞ്ഞു. ഞാൻ അവിടെ ഇംഗ്ലീഷ് വന്നു. എല്ലാ വെട്ടുകണ്ണം വരാതിന്റെ വേലയല്ലേ. അങ്ങനെ അസ്ഥ മലയാളം പറയുന്നു. പിന്നെ തളിപ്പറമ്പ്. നമസ്കാരം. സാറിന്റെ കാര്യം ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. കാലത്ത് തന്നെ പണിക്കിറങ്ങിയല്ലേ. ആ ഇത് ഞങ്ങളെ നിത്യ തൊഴിലല്ലേ. പിന്നെ എന്ത് പറയുന്നു? റെസ്പോൺസിബിലിറ്റി. ഇതിന് നല്ല മെയ്വഴക്കം വേണമല്ലേ. എന്ത് മെയ്വഴക്കം സാർ, ചെയ്തല്ലേ വഴക്കം ഉണ്ടാവേണ്ടത്. എന്താ സാറിനെ കുറച്ച് നോക്കുന്നു? ഉൾക്കു സാർ. എന്തിനാ സാറിനെ വരട്ടെ? ഒരു കുഴപ്പമില്ല സാർ, ഒളിക്കാൻ ഞാൻ നോക്കിക്കോളാം. ഇവനെ ഒരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞാൽ കശാപ്പ് ചെയ്യാം. പക്ഷെ ഇത്തവണ ഇവിടൊക്കെ പൊതുവെ കൃഷി മോശം സാറേ, മൊത്തം മുഞ്ഞയപ്പി. ആരായിരുന്നു കുട്ടാതെ? നമ്മുടെ പാത്തനാ സാറേ, മാറത്തിലുണ്ടോ നോക്കിയതാ. ഓ, വിളിച്ചതാണോ? ആ, ഇത് ഞങ്ങളുടെ ഒരു കുട്ടനാടൻ ഭാഷയാ. സാറ് പോയാലും ഇപ്പൊ വിളിയേക്കും. സാറ് കുവാൻ പോവാ? അഞ്ചെട്ട് ലക്ഷം മുടക്കിയാലും എന്താ അക്രമമായി കാണിക്കണേ? സാറ് ധൈര്യമായിട്ട് കുവിയാട്ടെ. ഞാൻ കുവിയെങ്ങനെ വിളിയേക്കൂ? സംശയ മനസ്സ് നന്നായിരിക്കണേ. എന്നാ ഞാൻ നോക്കട്ടെ. വളരെ നാളായി അനിയൻകുട്ടൻ എന്റെ മനസ്സിനും ശരീരത്തിനും ഒരു സുഖാനുഭവപ്പെട്ടിട്ട്. എത്ര മനോഹരമാണ് ഈ നാട്. അതല്ലേ സാർ കുട്ടനാടെന്ന് പറയുന്നത്. കാനന ചോലകളിൽ ചെറിയ ചെറിയ ചെമ്മരിയാടിനെ മേയ്ക്കുവാനായി ഞാനും വരട്ടെ ചേട്ടാ കൂടെ. പാടിയത് ശരിയായിട്ടില്ലല്ലോ. എന്താ അതില് തെറ്റ്? ചെമ്മരിയാടല്ലോ, ആടല്ലേ. എന്താണായാലും എനിക്കെന്താ, ഓരോരുത്തരും ഓരോന്ന് എഴുതി വെക്കും. അങ്ങനെ വളരെ കണ്ടും കിട്ടില്ല. ഓരോരുത്തരും ഓരോന്ന് എഴുതി വെക്കുന്നു. എടോ, ഇത് എഴുതി ആരാണെന്ന് അറിയാതെ എനിക്ക് അറിയാമെന്ന്. ഇത് എഴുതി ആരാന്ന് അറിയോ? ആരെങ്കിലും എഴുതട്ടെ. ആരെങ്കിലും ചെങ്ങമ്പുഴ. ചെങ്ങമ്പുഴ. ചെങ്ങമ്പുഴ വലിയ കവി. അങ്ങനെ വലിയ മഹാകവി ആയിരിക്കും. പക്ഷേ എനിക്ക് നാളത്തെ തലമുറയോട് ചില കടപ്പാടുകളുണ്ട്. ഞാനിവിടെ ജീവിച്ചിരുന്ന തെളിവ് വേണം. ചെങ്ങമ്പുഴയുടെ വരി വാരി താഴോട് ചുക്കം ചെയ്യണ്ടു. ഞാൻ മതൊക്കൂല. ചെങ്ങമ്പുഴയുടെ വരി ശരിയായിട്ട് പാടിയേ പറ്റത്തുള്ളൂ. അത് പറ്റില്ല സാർ. അത് പറയണോ സാർ? ചെങ്ങമ്പുഴ അങ്ങനെ എഴുതിക്കോട്ടെ, ഉറുമീശ് ഇങ്ങനെ പാടിക്കോട്ടെ. അതെന്തിനായ? ചെങ്ങമ്പുഴ അങ്ങനെ എഴുതട്ടെ, ഇയാള് ഇങ്ങനെ പാടട്ടെ എന്ന്. സാറ് കള്ളനാ? ഹേ, അങ്ങനെയൊന്നുമില്ല. ഞാൻ രസിക്കുകയായിരുന്നു അനിയൻകുട്ട. എന്നെ കൊണ്ട് കളു കുടിപ്പിച്ച് എല്ലാവരും രസിക്കല്ലേ. അനിയൻകുട്ടൻ ചൂടാ ചൂടാവും സാർ. ഇയാളാരാ? ഇയാളാരാ സാർ? തന്റെ അഭ്യാസം ഒന്നും എന്റെ അനിയൻകുട്ടയും ബഹളം എല്ലാം ഉണ്ടാക്കുമ്പോ ഞാൻ എന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഓർമ്മിച്ചു പോവുകയാണ്. ആ, ഇപ്പൊ സാർ ഉള്ളു തുറന്ന് സംസാരിച്ചു. കുട്ടനാടൻ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഉള്ളു തുറന്ന് സംസാരിക്കണം സാറേ. സാർ സാർ നല്ലവനാ. പക്ഷെ ഇയാളുണ്ടല്ലോ ഉർമീസ്, താൻ കള്ളനാ, പെരും കള്ളനാ.
സാറ് മലയാളം കത്തുപോലെ പറയില്ലോ. എന്റെ താൻ എന്തോ പറഞ്ഞ മലയാളം അറിയത്തില്ല. എടോ പിന്നെ താൻ എന്തോ താൻ ആരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന അവിടെ പറഞ്ഞു. താൻ നാട്ടിൽ നിന്ന് ആളുകൊണ്ട് പണിയെടുപ്പിക്കോടെ. കുട്ടനാട്ടിൽ ചെറിയ ചെറിയ ആളുകൾ ഇല്ലെങ്കിൽ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ചെറിയ ചെറിയ ചെമ്മരിയാനെ ഇവിടെ കൊണ്ടുവന്ന് മേയ്ക്കും. അതിനിപ്പോ എന്താ, എനിക്ക് ഈ തലമുറയുടെ ചില കടപ്പാടുകളുണ്ട്. പക്ഷേ ചെമ്മരിയാടനെ വേണം. തങ്ങുമ്പോഴൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നമ്മൾ എന്തിനാണ് വെറുതെ കിടക്കുന്നത്? ഞാൻ വിറ്റ, ഞാൻ ഭയങ്കര വിറ്റ. വീട്ടിൽ പോവാം എനിക്ക്. ഇരുന്നട്ടെ, കുഴപ്പമൊന്നുമില്ല, അത്ര ഫിറ്റ് ഒന്നുമല്ല. സാറാണ് നല്ല ഇത്രയും നാളെ ഞാൻ മാത്രം അറിഞ്ഞാ മതിയായിരുന്നു. ഇനി അവളെയും കൂടെ അറിയിക്കുന്നുണ്ട് തോന്നിയാസല്ല. അതെങ്ങനെയാ, നാണോമാനം വേണ്ടേ? ഒരാളോടും കേട്ടെടുക്കാൻ പറഞ്ഞില്ലല്ലോ. കള്ളു വിളിച്ച വല്ലപ്പോഴൊക്കെ ചർദ്ദിച്ചിരിക്കും. നമ്മുടെ വീട്ടിലാ ഞാൻ ചർദ്ദിക്കുന്നത്. അത് കാണാൻ സൗകര്യമുള്ള ഇവിടെ നിന്നാ പോട്ടോള്. അവളെ പേടിച്ച് അജീവിക്കാൻ പോകുന്നു. അവളാണ് അവിടെ കാണിച്ചത്. അത് പറയാൻ നിനക്ക് എന്താണ് യോഗ്യത? നാണം കെട്ടവനെ കള്ളും കുടിച്ചേറ്റ് കാണാറ് ചമയുന്നു. ചേച്ചിയെ, എവളൊക്കെ നാളെ അങ്ങ് പോവും, ഞാനേ കാണത്തുള്ളൂ അവസാനം വരെ. അതോർത്തോ. അതേടാ, എന്റെ അവസാനം കണ്ടിട്ടേ നീ മര്യാദ കൊടുക്കും. ചേച്ചി ചേച്ചി കൂടെ സംസാരിക്കരുത്. സംസാരിക്കും. ഞാൻ ഈ പോ പറഞ്ഞേക്കാം. പോടാ. എന്താ ചേച്ചി, അയ്യോ അനിയൻ ചേട്ടൻ പോകുന്നു, വിളിക്കുക ചേച്ചി. കള്ളരങ്ങുമ്പോ തിരിച്ചു വരും. എന്താ മോനെ? എന്നെ അവിടെ ഇറക്കി വിട്ടു മാ. എന്റെ ചേച്ചി ഇറക്കി വിട്ടു, പോടാന്ന് പറഞ്ഞു. അതൊക്കെ അവള് വിഷമം കൊണ്ട് പറയുന്നതല്ലേ മോനെ. ഉമ്മ, കല്ലൂടിമാർക്ക് രാത്രി ഇവിടെ പ്രവേശനമില്ലെന്ന് പറഞ്ഞേക്കണേ. ആവിന നിനക്ക് കള്ളൂടി നിർത്തിയാൽ എന്താ മോനെ? ഉമ്മ, എന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ കള്ളു കുടിച്ചു വന്നാൽ അമ്മ എന്ത് ചെയ്യായിരുന്നു? ഈ പരുവത്തിൽ നിന്നെ കണ്ട അവള് പൊട്ടിച്ചിരിച്ചേനെ. അതെന്താ ഉമ്മ അമ്മ പൊട്ടിച്ചിരിക്കുന്നു പറഞ്ഞു? ഓ, ചാരണ കുട്ടിക്ക് എല്ലാം ഒരു കളിതാമാശയായിരുന്നു, നിന്നെ പോലെ തന്നെ. ഉമ്മ, എന്റെ അമ്മ ഇവിടെ എപ്പോഴും വരുമായിരുന്നല്ലേ? രാവിലെ ഒരു പുസ്തകമായിട്ട് അവള് കൊണ്ട് വരും. ഒരു മടിച്ച കുന്തായിരുന്നു അവള്, ഒരു ജോലിയും ചെയ്യത്തില്ല, ഒരുപാട് പുസ്തകം വായിക്കായിരുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു പുസ്തകം വായിച്ചേ പിന്നെ എന്നെ കാണുമ്പോ ചോദിക്കായിരുന്നു, എന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നോ നബീസാന്ന്. ആദ്യം ചോദിച്ചപ്പോ കാര്യം അറിയാതെ ഞാൻ നേരെ പറഞ്ഞു, ആന ഉണ്ടായിരുന്നില്ല, ഒരു ചായക്കട ഉണ്ടായിരുന്നു. എന്തൊരു ചീരിയായിരുന്നെന്നോ, ഒരു കിലുക്കാമ്പട്ടി തന്നെയായിരുന്നു എന്റെ ശാരദക്കുട്ടി. ഇതെല്ലാം ഇവിടെ എവിടെയോ ഇരുന്ന് അവള് കേൾക്കുന്നുണ്ടാവും. നീ വല്ലതും കഴിച്ചാണോ മോനെ? വേണ്ട, ചോറും മീൻകറിയുടെ ചാറും കാണും, എടുത്തു വെക്കട്ടെ. എനിക്ക് വിശപ്പില്ല. എന്നാ മോൻ ചെല്ല്, അവൾ അവിടെ കാത്തിരിക്കുകയായിരിക്കും. ചെല്ല് മോനെ. വിവരമുണ്ടോ? ഇല്ലാതില്ല. മര്യാദ ഉണ്ടോ? അതും ഇല്ലാതില്ല. അനിയൻ ചേട്ടന് നിങ്ങൾ ഇങ്ങനെ കള്ളുകുടിപ്പിക്കരുത്, ചേച്ചിയാ വീട്ടിലും തീ തിന്നു. ഞാൻ കുടിപ്പിച്ചതല്ല, അനിയൻ കുട്ടൻ കുടിച്ചതാണ്. വീട്ടിൽ വെച്ച് ചേട്ടൻ ഇങ്ങനെ കുടിക്കാറില്ലോ, അപ്പൊ നിങ്ങൾ ഇവിടെ വെച്ച് കുടിക്കാൻ അവസരം ഉണ്ടായി കൊടുത്തിട്ടല്ലേ? ഇവിടെ വെച്ച് പാതിരാത്രി വരെ കള്ളു കുടിപ്പിക്കുമ്പേ വീട്ടിൽ എന്തൊരു കാത്തിരിക്കാണെന്ന് ഓർക്കണം. ഇനി ഒരിക്കൽ കൂടി എനിക്കിത് പറയാനുള്ള അവസരം ഉണ്ടാക്കരുത്, അവസരം ഉണ്ടാക്കരുത്. ഒന്ന് നിൽക്കൂ. വീട്ടിൽ കാത്തിരിക്കുന്ന ഒരാളെ മനസ്സിലായി ചേച്ചി? മനസ്സിലായില്ല. വീട്ടിൽ കാത്തിരിക്കുന്ന മറ്റൊരാള്,
വീട്ടിലെ ആഭ്യന്തരമൊക്കെ ഇന്നലെ ശാന്തം, അതിനാണോ ഉമ്മ എന്നെ വിളിപ്പിച്ചത്? അതിനൊന്നല്ല, പിന്നെ ബഷീർ മറ്റന്നാ വരുന്നുണ്ട്, അങ്ങനെ കല്യാണക്കാരും ഉറപ്പിച്ചു. എന്നിട്ട് അവന്റെ കൂടെ ഞങ്ങളും ബോംബെക്ക് ചെല്ലണമെന്നാ അവൻ ഇപ്പൊ എഴുതിയിരിക്കുന്നത്. നീ എന്ത് പറയുന്നു? ഞാനെന്ത് പറയാനോ ഉമ്മ, എത്രയും പെട്ടെന്ന് ആമനാ ബീവിയെ ഒരു കസവ തട്ടം വിട്ട് കെട്ടി ചെങ്ങിടുക. ചെറുക്കൻ ഇങ്ങോട്ട് വരാൻ നേരം അങ്ങോട്ടേക്കാം. അതെന്നെ ചെയ്യാൻ പോണത്? ബോംബെയിൽ വെച്ച് നിക്കാഹ നടത്തണമെന്നാണ് അവരിപ്പോ പറയുന്നത്. നടത്തണോ ഉമ്മ? ഗംഭീരമായിട്ട് തന്നെ നടത്തണം. അനിയൻ കുട്ടൻ എന്തിനാണെന്നുള്ള കാര്യം മാത്രം ഉമ്മ പറഞ്ഞേച്ചാ മതി. എന്ത് പറയുന്നു അറബി കഥയിലെ സുന്ദരി? ഇവിടെ വിടുന്നതിലാണ് വിഷമം. നീ രുക്മിണിമാളെ വിട്ട് പോയേ പറ്റൂ, എന്നാലും ഇത്ര പെട്ടെന്ന്? എല്ലാം നല്ലതല്ലേ ഉമ്മ. ബഷീർ അവൻ പാവം വളരെ കഷ്ടപ്പെട്ടു കൊണ്ടുവന്ന ബന്ധമല്ലേ ഇത്? ഇത് നടക്കണോ ഉമ്മ? ഉമ്മ നല്ല ആളാ. ഉമ്മയ്ക്ക് എന്തിനാ വിഷമം? ഇവിടെ എനിക്ക് വിഷമം. മറ്റേ ചേച്ചി എടുത്ത് വല്ലപ്പോഴും ലെവലം ഉണ്ടാക്കി പണയം കഴിയുമ്പം നേരെ ഇങ്ങോട്ട് വരാമായിരുന്നു. ഇനിയിപ്പോ എന്തോ ചെയ്യും? വീട്ടിലെ ആഭ്യന്തരം സഹിക്കാൻ വയ്യാതെ മൂക്കാണെന്നുണ്ടെങ്കിലേ അവനാ നിന്റെ വടലേക്ക് തന്നെ ഞാനും പോരും. പോരും ഉമ്മ. നമസ്കാരം സാർ. നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്ല, കുട്ടനാട്ടുകാര് വലിയ ഹൃദയമുള്ളവരാണെന്നും മനസ്സ് തുറന്ന് സംസാരിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് അനിയൻ കുട്ടൻ നിന്നെ പലതും ഒളിച്ചു വെക്കുകയാണല്ലേ. ഞാനൊന്നും ഒളിച്ചു വെച്ചിട്ടില്ലല്ലോ. ഒരു ചേച്ചിയുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നു. ഇനിയും എന്നെ പരിചയപ്പെടുത്താത്ത ഒരാൾ കൂടിയില്ലേ വീട്ടിൽ? കാത്തിരിക്കുന്ന ഒരാള്? കാത്തിരിക്കുന്ന ഒരാളോ? ഒരു സുന്ദരി പെൺകുട്ടി. ഞാൻ പേര് ചോദിച്ചു, പറഞ്ഞില്ല. എന്നൊന്ന് ഒരുപാട് ശകാരിച്ചു. അനിയൻ കുട്ടനെ കള്ളുപിടിപ്പിച്ചു എന്ന് പറഞ്ഞ് മിടിക്കുക. അയ്യോ, അത് നാണയാ. അവർക്ക് വട്ടാ. എനിക്ക് ബോംബെയിലെ അമ്മാവനുണ്ട്. ആ അമ്മാവന്റെ മോളാ. അല്ല, സാറോട് എന്ത് പറഞ്ഞു? ഏയ്, അങ്ങനെയൊന്നും പറഞ്ഞില്ല. അനിയൻ കുട്ടി എന്താ നേരത്തെ ഇതൊന്നും എന്നോട് പറയാതിരുന്നത്? അതിന് നമ്മൾ അങ്ങനൊന്നും പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ശരിയാ, നമ്മൾ അങ്ങനെയൊന്നും പരിചയപ്പെട്ടിട്ടില്ല. സാറിന് ആരൊക്കെയുണ്ട് വീട്ടിൽ? വളരെ നേരത്തെ ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. എനിക്ക് ആരുമില്ല അനിയൻ കുട്ടൻ. ഓർമ്മയിലെ അമ്മ ഒരു പനംകട്ടലിന്റെ ഭാഗമായിരുന്നു. അണങ്ങാൻ പോലും വയ്യാത്ത മെല്ലിച്ച ഒരു രോഗി. അച്ഛൻ ഒരുപാട് അന്വേഷിച്ചു നോക്കി, കണ്ടുകിട്ടിയിട്ടില്ല. ഒരനിയത്തി ഉണ്ടായിരുന്നു, കുഞ്ഞുലക്ഷ്മി, മരിച്ചുപോയി. അനിയൻകുട്ടൻ ഭാഗ്യവാന്. അനിയൻകുട്ടനെ പറ്റി ആലോചിക്കാൻ രണ്ടുപേരെങ്കിലും ഉണ്ടല്ലോ. ഒരുപാട് കാശുണ്ടാക്കി, അതിന്റെ മുകളിൽ ഒറ്റയ്ക്ക് ചടഞ്ഞുകൂടിയിരിക്കുകയാണ് ഞാൻ. അല്ല, നമുക്ക് നടന്നാലോ? ഓ, നമുക്ക് അമ്പലത്തിൽ പോയി തൊഴാം. എന്താ സാറ് വേണം? ഞാൻ പുറത്ത് കാത്തിരിക്കാം. എന്താ വിശ്വാസമില്ലേ? എന്ന് ചോദിച്ചാൽ വിശ്വാസം ഉണ്ടായിരിക്കും. എന്താ അനിയും കുട്ടി അങ്ങനെ പറഞ്ഞത്? ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. എനിക്ക് ചോറ് വന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ്. ചോറുണങ്ങി മടങ്ങി വരുമ്പോൾ ആദ്യം ആക്സിഡന്റ്. അതിനെന്റെ അച്ഛനും അമ്മയും മരിക്കുകയാണ്, ഞാനും ചേച്ചിയും ബാക്കി. പിന്നെ ദൈവം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞാൽ സാറ് പോയി തൊഴിട്ട് വേണം. ചോറോളം വെച്ചിട്ടുണ്ട്. ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. എന്നാലുണ്ടോ? എനിക്കല്ല, അനിയൻ ചേട്ടനെ വിളമ്പി. വലിയ കൊച്ചമ്മ വേണ്ട കേട്ടോ. നീ ആരാണ് എനിക്ക് വേണ്ടി നാളെ തന്നെ തുറക്കാലത്ത് പറയാൻ? ഇളകല്ലറിയാം. അതൊക്കെ അങ്ങ് ബോംബെ വെച്ചോണ്ടാ മതി, ഇവിടെ ഒന്നും നടക്കണ്ട. പുളിച്ചേരി ഉണ്ട്. അറിയാം, ഞാൻ ഇവിടെ തന്നെ ചൂണ്ടുള്ള നാളാ. അല്ല, പുറത്തുനിന്ന് വന്നല്ല.
എന്താ എന്താ അവിടെ ബഹളം? ചേച്ചി ചേച്ചിയുടെ പകരം വിളമ്പി കൊടുക്കാൻ വേറെ വിളമ്പി കഴിക്കുന്നു. എടാ എന്താ നിനക്ക് കഴിച്ചാല്? എന്താ പിണ്ണറ കഴിക്കാണോ? ദേ ഇവിടെ വിളമ്പി വെച്ചിരിക്കുന്ന കഴിക്കാനും കഴിച്ചാ മതി. എനിക്ക് എടാ എണീക്കാൻ മോൾ ഇതെല്ലാം അങ്ങ് അടച്ചു വെച്ചു വാ. അവന്റെ ഓരോ ഗോഷ്ടി ചേച്ചി ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചു കാണത്തില്ല. അങ്ങനൊന്നും അവന്റെ ഇഷ്ടം നോക്കേണ്ട കാര്യമില്ല. വിശപ്പവന് താങ്ങാൻ പറ്റില്ല, പിന്നെ നമ്മൾ ഇത്തിരി താന്നു കൊടുത്താൽ അവൻ തലയിൽ കയറിയിരിക്കും. അത് അദ്ദേഹത്തിന്റെ സ്വഭാവം. നീ വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എല്ലാത്തിനും ഞാൻ തന്നെ വേണോടി ഇവിടെ അനിഞ്ചേട്ടാ ഞാൻ പറയുന്ന കേക്ക് പട്ടിക്ക് കൊടുക്കണ്ട. പട്ടിക്ക് കൊടുക്കണ്ട അനിഞ്ചേട്ടാ. അനിഞ്ചേട്ടൻ കഴിച്ചോ. എന്താടേ ഞാൻ വന്നോടി. അങ്ങനെയല്ല, ഇത് അനിഞ്ചേട്ടൻ വിളമ്പയല്ലേ, ഞാൻ ആരോടും പറയത്തില്ല. അത് വലിയ ശല്യമായല്ലോ. പട്ടിക്ക് ചോടുക്കാന്ന് വെച്ചാൽ നിനക്ക് എന്താ വേണ്ടേ? അനിഞ്ചേട്ടത് കഴിച്ചില്ലെങ്കിൽ ഞാൻ ഉറങ്ങത്തില്ല. ഞാനിത് കഴിച്ചില്ലെങ്കിൽ നീ ഉറങ്ങല്ല. സത്യം സത്യം. പിന്നെ ഞാനതങ്ങ് കഴിച്ചേക്കാം. പക്ഷെ നീ ചേച്ചിയോട് പറയരുത്. അതാ ഞാനും ചേച്ചിയും തമ്മിലുള്ള ഒരു സെറ്റപ്പ്. ഞാൻ ആരോടും പറയത്തില്ല. ദൈവത്തിന അനിയഞ്ചേട്ടന്റെ ദൈവമല്ല എന്റെ ദൈവം. ചപ്പാത്തി ഉണ്ടാക്കി തരാന്ന്. അത് സാരമില്ല. ഡാനിയൻകുട്ട ഇങ്ങോട്ട് ഒന്ന് വന്നേ. ഡി ഇങ്ങോട്ട് ഇറങ്ങി വാ. അയ്യോ ഡി എങ്ങനെയുണ്ട്? അത് പറയാനുണ്ടോ? കേട്ടോ ജി, നമ്മുടെ താമരശ്ശേരി ത്രിപാഠന്റെ ചൈതന്യമൊക്കെ ഇപ്പൊ അവിടെ മോന്തെ കാണാനുണ്ട്. അല്ല ഇവക്ക് എന്ത് സംഭവിച്ചു? ഇന്നവളുടെ പിറന്നാളാ. എന്നിട്ട് ഇന്നൊരു ദിവസം അവള് പറയുന്നൊക്കെ കേക്കണം. നമ്മുടെ വള്ളത്തിലൊക്കെ ഒന്ന് കേറ്റി അമ്പലം വരെയൊക്കെ ഒന്ന് കൊണ്ടുപോയി. എന്തിന്? അതിന്റെ ആവശ്യം എന്തോ ചേച്ചി? ചേച്ചി ഞാൻ ഇവളെ ആളെന്ന് തൂക്കി വെച്ചിരിക്കുക. അവള് വന്ന ഉടനെ ശംഖുമാവന് തൊപ്പി കൊടുത്തു, തുറച്ചു കൊടുത്തു. ചേച്ചിയും കിട്ടിയല്ലോ ഒരു സാരി. ഇവളെനിക്ക് എന്തോ ഒന്ന്. അയ്യോ ഞാൻ കൊണ്ടുവന്നതാ, പേടിച്ചു തരാം. എന്നെ പഠിക്കേണ്ട ആവശ്യം എന്തുവാ? ഞാനെന്താ കാണാറോട്ടാണോ? അല്ല അനിയഞ്ചേട്ടൻ കളിയാക്കിയാലോ. ഞാൻ കൊണ്ടുവരട്ടെ? കൊണ്ടുവാടി. ഞാൻ ആമിനി ഉമ്മയും ഉണ്ണാൻ വിളിച്ചിട്ടുണ്ട്. ബഷീരും വന്നിട്ടുണ്ടല്ലോ. ഏതായാലും നാളെ അവര് പോവില്ലേ? ചേച്ചി പോകുന്ന ദിവസം ആയപ്പോഴേക്കും ഉമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ.
എന്നാടിയുടെ വക്കീലിന്റെ കോട്ട് പോലെ ഒന്ന് ഇട്ട് നോക്ക്, ഒന്ന് ഇട്ട് നോക്കടാ. നന്നായിരിക്കുന്നല്ലേ അനിഞ്ചട്ടന്, നന്നായി ചേരുന്നുണ്ട്. സുഖിപ്പിക്കല്ലേ, സുഖിപ്പിക്കല്ലേ, നല്ല ചേർച്ചയോ. നീറങ്ങ് അകത്തുകൊണ്ട് വെച്ചേര്. വല്ലപ്പോഴും മാടത്തിൽ പോകുമ്പോ തന്നാല് ഇട്ടോണ്ട് നടന്ന തണുപ്പറിയല്ല. എത്താൻ നമ്മുടെ വളമ്പടി ഇതുമാതിരി ബോംബെ സ്റ്റൈല്. ഇത് ശീലം അല്ലെങ്കിൽ ഇങ്ങനെ കുടിക്കാൻ പ്രയാസമാ. ചേച്ചി സാറിനെ ഇട്ട് ബുദ്ധിമുട്ടിക്കാതെ ഒരു ഗ്ലാസ്സിൽ കൊടുത്തത്. അതെ, അതാ പറ്റുന്നത്. ചേച്ചി ഊണ് കഴിക്കാതെ നമ്മൾ ഊണ് കഴിച്ചത് തെറ്റായി പോയി. അങ്ങനൊന്നുമില്ല. പായസം മര്യാദയുണ്ടോ? അല്ല, കൈ കഴുകിയാൽ തുടയ്ക്കാനൊരു തോർത്ത്. ഈ പാലത്തിൽ നിന്ന് ഒരു മാറ്റം വന്നിട്ടില്ലല്ലേ. ഉണ്ടല്ലോ, രണ്ടു കഷ്ണം പലക ഇളകി പോയിട്ടുണ്ട്. നിന്നെ കമ്പി അടിച്ച് അറിയിക്കാൻ പറ്റില്ല. അനിഞ്ചേട്ടാ, അനിഞ്ചേട്ടാ, ഞാനും തുടരട്ടെ. തൊഴിൽ വാങ്ങിക്കും നീ. അനിഞ്ചേട്ടാ തുഴയാൻ പോകുന്നു. മുമ്പത്തെ പോലെ വളവര വെച്ച വെള്ളമില്ലേ? വെള്ളമൊക്കെ ഉണ്ട്, പക്ഷെ അത് നിന്നെ പോലുള്ള നത്തുകളെ കെട്ടാനുള്ളതല്ല, നല്ല അന്തസ്സുള്ള പെൺപിള്ളരെ കെട്ടാനുള്ളതാ. ഓർമ്മയുണ്ടോ പണ്ട് നമ്മള് കാളിപ്പലേനും കൂട്ടി വളവര വെച്ച് മുട്ടാറ്റിന് പോകുന്നത്? എനിക്ക് ഓർമ്മയില്ല. അന്ന് ഗരുഡൻ തൂക്കത്തിന് പോയപ്പോഴേ അനിഞ്ചട്ട വളവരക്കകത്ത് വെച്ച് എന്താ ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല പറഞ്ഞില്ലേ. ഓർമ്മയില്ലേ? ഒന്ന് ഓർത്തു നോക്കിയേ. എന്നാ വളരെക്കകത്ത് വെച്ച് ഞാൻ മൂത്രം ഒഴിച്ചു പോട്ടെ. കേൾക്കോ ചേച്ചി, പിറന്നാളായിട്ട് നമ്മളെന്ന് വിളിക്കത്തില്ലായിരിക്കും അഞ്ചോ? എന്നാ കൊച്ചാട്ടാ, ചേച്ചിക്ക് ഒരു ഗൗരവം. അവക്ക് സ്നേഹം കൂടുമ്പോ അങ്ങനെ മോന്ത ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഡേ, എങ്ങോട്ടാ കെട്ടിരിക്കേണ്ടത്? കൈക്കോട്ട് പോണോ പടിഞ്ഞോട്ട് പോണോ? എനിക്കെങ്ങോട്ടും പോണ്ട. ആഹാ, എന്നാലേ നമുക്ക് ഒരുമിച്ച് അങ്ങ് താഴോട്ട് പോവാം. കിഴക്കോട്ട് പോണോ പടിഞ്ഞാട്ട് പോണോ വടക്കോട്ട് പോണോ തെക്കോട്ട് പോണോ? ബോംബെ റാണി, ബോംബെ റാണി പറ. ബോട്ട് വരുന്നു, ബോട്ട് വരുന്നു, റെഡി ആയിക്കോ. ഇവിടെ രണ്ടു മിനിറ്റുള്ളൂ. ഉമ്മ ധൈര്യമായിട്ട് പോയാട്ടെ, എനിക്കൊരു സമാധാനമില്ല മോള്. ആമിനയുടെ കല്യാണം കഴിഞ്ഞാൽ ഉമ്മ ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കണം. ബഷീറിന് സമയമില്ലെങ്കിൽ ഒരു എഴുത്ത് അയച്ചാൽ മതി, ഞാൻ അനിയൻകുട്ടിനെ അങ്ങോട്ട് അയക്കാം. ആമിന, ഞാൻ എഴുത്തുന്ന ഫോൺ നമ്പറല്ലേ കയ്യിൽ, മമ്മിയെ വിളിക്കണം കേട്ടോ.
ഉമ്മക്കറിയാണ് ഞാനങ്ങ് വരും ഉമ്മ. എനിക്ക് എന്റെ അമ്മയെ കാണാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ അങ്ങ് ബോംബിലെത്തും. അമ്മ സൂക്ഷിച്ച് അവിടെ കുറ്റിയുണ്ട്. എല്ലാം ഒരു സൈഡിലോട്ട് വയ്ക്കാത്തല്ലേ ആൾക്കാർ കയറാൻ പറയാ സാരി. ഉമ്മതെ ആൾക്കാരെ പറ്റി കരയിപ്പിക്കാൻ ഞാൻ പറഞ്ഞേക്കാം. ഉമ്മ അതൊക്കെ അറബിയോട് പറഞ്ഞേക്കണേ എവിടെ ഇങ്ങനെ കള്ളൂടെയും ചേട്ടനുള്ള കാര്യം കേട്ടോ. ആ ഞാനേ സൗകര്യം പോലെ അങ്ങത്തിക്കോള. അല്ല ഇവിടെ പുതിയതായിട്ട് സ്ഥലമൊക്കെ വാങ്ങിച്ച് താമസിക്കുന്ന നായരല്ലേ അയാളുടെ വീട് അറിയോ? അറിയോ? ഹലോ ഒന്നിങ്ങോട്ട് വരണേ. ആ തീയം തരണേ. വലിച്ചാലെ ശീലമെന്ന് തോന്നുന്നു. ഈ വലിക്കാനറിയാത്തൊരു സ്ഥലത്ത് വലിച്ചാലുണ്ടല്ലോ അത് ഉപയോഗിക്കാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ പോക്കറ്റ് കാണിച്ചാണല്ലോ. ഞാൻ അവരോട് വഴി ചോദിച്ചല്ലോ. ഞാനൊരു ആണായിട്ട് നിൽക്കുമ്പോൾ താനെന്നോട് പെണ്ണുങ്ങളോട് ചോദിക്കേണ്ട ആവശ്യം? പെണ്ണുങ്ങളോട് വഴി ചോദിച്ചാൽ നേരായ വഴി പറഞ്ഞു തരൂ. പറഞ്ഞ വഴിയിൽ പറഞ്ഞിരത്തുള്ളൂ. ആ ചമ്മണ്ട എങ്ങോട്ടാ പോണ്ടേ? അത് ഞാൻ അന്വേഷണം കണ്ടുപിടിച്ചോളാം. ആ എന്നാ ചെല്ലു. നമ്മൾ ഇനി കണ്ടു വരും. പിന്നെ നമ്മൾ കണ്ടിരിക്കും. മാപ്പിള സാറിന്റെ ക്രിസ്മസിന് ഒരു വിപ്ലവ ഛായ ഉണ്ടല്ലോ ചുവപ്പ് നക്ഷത്രം. എന്റെ അല്ല നമ്മുടെ ഉറുമീസിന്റെ വിപ്ലവമായി. സാറ് വാടകയ്ക്ക് താമസിക്കുകയാണോ? അയ്യോ അതൊന്നും പറയണ്ട. ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ സാർ. ഈ നാട്ടില് നല്ല കുറെ മനുഷ്യർ ചേർന്ന് സാറിനുണ്ടാക്കി കൊടുത്ത വീടാണ്. അതായത് ഞങ്ങൾ സാറിന് കൊടുത്ത ഒരു നല്ല ഗുരുദക്ഷിണ. ഞങ്ങൾ എന്ന് വെച്ചാൽ? എന്ന് വെച്ചാൽ സാർ എന്റെ അമ്മ എഴുത്തിരുത്തി. എന്താടാ നിന്റെ അമ്മ എഴുത്തിരുത്തി? നിനക്ക് ഓർമ്മയുണ്ടോ? എഴുത്തിരുത്തില്ലയോ. പിന്നെ എന്റെ ചേച്ചി എഴുത്തിനിരുത്തി. അവസാനം എന്നെയും വിളിച്ചെഴുത്തിനിരുത്തി. പക്ഷെ ഇക്കൂട്ടത്തെ ഞാൻ മാത്രം ഉള്ളിത്തിരി പിഴച്ചോയില്ല. നീ പിഴച്ചവനാണോ? ഇപ്പോഴും പിള്ളേർക്ക് നാലക്ഷരം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല. ഈ വീട് എന്റെ ഒരു കൊച്ചു പള്ളിയാ. ഇവിടുത്തെ അച്ഛനും കപ്പിയാരും ഒക്കെ ഞാൻ തന്നെയാ. വല്ലപ്പോഴും ഇവിടെ വന്ന് കുമ്പസാരിക്കുന്ന ഒരു ഭക്തനായ ഇവൻ അനിയൻകുട്ടൻ. അനിയൻകുട്ടൻ എന്തിരിക്കുന്നു സാറേ കുമ്പസരിക്കാൻ? അയ്യോ തലതിരിഞ്ഞവനല്ലയോ ഇവൻ. ഇവനെ ഇങ്ങനെ ആക്കി എടുത്തത് ഞാൻ എത്ര കുമ്പസാരം ചെയ്യിച്ചിട്ടാണെന്ന് അറിയാമോ? ഇവന് രണ്ടു മൂന്ന് സർക്കാർ ജോലി കിട്ടിയതാ. എല്ലാം കളഞ്ഞു കൊള്ള കഴിവേറി. ഓ അപ്പോ അനിയൻകുട്ടന് സർക്കാർ ജോലി ഉണ്ടായിരുന്നു. കൊള്ളാം ഉണ്ടായിരുന്നു. അത് കഥയൊന്നു വേറെ. സാർ പത്ത് മണിക്കൂറിന്റെ ബോട്ട് പത്തേ മുക്കാൽ ഒന്നും ഞാൻ എന്നാ വിളിച്ചു. ബോട്ടും സർക്കാരിന്റെ തന്നെയാണല്ലോ. അതൊന്നും എനിക്കറിയണ്ട. ഇനി നാളെ ഒപ്പിട്ടാ മതി. അപ്പൊ ദിവസം അരമണിക്കൂർ മുക്കാൽ മണിക്കൂറും താമസിച്ചിരുന്ന അന്നമ്മയെ സുമംഗലെ അങ്ങ് ഒപ്പിടുന്നത്? അതിന് പെണ്ണുങ്ങളല്ലയോ. അതുകൊണ്ട് എന്തുവാ പെണ്ണുങ്ങളെ അവർക്ക് വേറെ ആണോ? ആ എന്റെ ഇഷ്ടം. എന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അച്ഛനോട് അറിഞ്ഞോട്. ചോലകളിൽ ചെറിയ ചെറിയ ചെമ്മരിയാടിനെ മേയ്ക്കുവാനായി ഞാനും വരട്ടെ ചേട്ടാ നിന്റെ കൂടെ വീടേ. ചെറിയ ചെറിയ ചെമ്മരിയാടിനെ മേയ്ക്കുവാനായി. ഉർമീസ് ചെമ്മരിയാടല്ല ആടാണ്. ചങ്ങമ്പുഴയാണ് പ്രശ്നം. കുരുതരോ ചങ്ങമ്പുഴ ആരായാലും ഞാൻ ചെമ്മരിയാടിനെ പാടും. എനിക്ക് നാളത്തെ തലമുറയോട് ചില കടപ്പാടുകളുണ്ട് ചേട്ടാ. ഉർമേശ് നിർത്തി. സാറ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി. ഞാൻ വരട്ടെ. ഞാനും വരട്ടെ.
എനിക്കറിയാമേല, ഞാൻ പറഞ്ഞിട്ടോ. എന്തിനാണ് തേങ്ങ? അമ്പലത്തി അടിക്കാന്. എടി, എന്റെ വീട്ടിലോട്ട് ഞാൻ വിൽക്കാനായിട്ട് തേങ്ങ എടുത്ത് അമ്പലത്തി കണ്ട ആവശ്യം എന്താ? അനിയൻചേട്ടൻ കള്ളുകൂടി നിർത്താൻ വേണ്ടി ഞാൻ എല്ലാ തിങ്കളാഴ്ചയും ഓരോ തേങ്ങ അടിക്കുന്നുണ്ട്. എന്നിട്ട് കുന്തം. അല്ല, എനിക്കൊരു ചെറിയൊരു സംശയം. ഞാൻ കള്ളുകൂടി നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഷാപ്പിലെ കുട്ടമ്പള്ളിയില്ലേ, അദ്ദേഹം രണ്ട് തേങ്ങ അടിക്കുന്നുണ്ട് ദിവസവും. രണ്ട് തേങ്ങ ഈ പ്രത്യേക ചുറ്റുപാടിൽ നിന്റെ ദൈവം അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ? എന്റെ കൂടെ നിൽക്കും, അയാള് കാശിന് വേണ്ടി അടിക്കുന്നത്. ഓ, നീയോ? ഞാൻ അനിയൻചേട്ടന് നല്ലതിന് വേണ്ടി തേങ്ങ അടിക്കുന്നത്. എന്തിനാടി ബോംബേ റാണി, നീ അവിടെ ഇവിടം വരെ ബുദ്ധിമുട്ട് വന്ന് എന്നെ ഇങ്ങനെ ഉദ്ധരിക്കാൻ നോക്കുന്നു? നില്ലല്ലേ, ആ തേങ്ങ ഞാൻ കൊടുത്തരുടെ. അവനോട് സംസാരിച്ചില്ലേ? അവൻ എന്തു പറഞ്ഞു? ഞാൻ സംസാരിച്ചതേ ഉള്ളൂ, ഒന്നും അങ്ങട് തെളിച്ചു പറഞ്ഞില്ല. എന്ന് വെച്ചാൽ? ഉടനെ മടങ്ങിപ്പോകുന്നൊരു സൂചന ഞാൻ കാണുന്നില്ല. ഇനിയെങ്കിലും സമാധാനമായിട്ട് കുറച്ചു നാൾ നടക്കില്ലല്ലേ? താൻ എന്താ ഒന്നും മിണ്ടാത്തത്? മറ്റാരാണെങ്കിലും നമുക്ക് എങ്ങനെ വേണേ കൈകാര്യം ചെയ്യാം. ഇതിപ്പോ ആള് നമ്മുടെ അല്ലേന്ന് ചോദിച്ചാൽ ആണ് താൻ, എന്നാ ആണോ എന്ന് ഉറപ്പിച്ചു ചോദിച്ചാൽ അല്ല താൻ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവേ. വണ്ടി ഓടിക്കാനുള്ള വഴിയല്ലത്, ചെറിയ എന്ത് കുന്താണേലും മാറ്റം. ആ എന്ന് പറഞ്ഞാൽ എങ്ങനാ? ചുമ്മാ അങ്ങ് മാറ്റാൻ പറ്റും. എനിക്ക് അപ്പുറത്ത് പോകണം. ഒക്കെയോ, ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു. തേങ്ങാമത്തി വെച്ച് പോവുകയല്ല, ഇതിന്റെ പുറത്തോടെ ചാടിക്കുകയോ. ഇതൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ അതും ചെയ്യാൻ അറിയാമല്ലോ. എന്താ പ്രശ്നം? അവന് വണ്ടി ഓടിക്കാൻ തേങ്ങ മാറ്റി കൊടുക്കണോ?
പിന്നെ വണ്ടിക്ക് നേരായ വഴി വേറെല്ലോ? ഞാൻ നേരായ വഴി കൂടെ തന്നെയാ വന്നിരിക്കുന്നത്. ഇത് ഇങ്ങനെയുള്ള വണ്ടി കൊണ്ടുപോകാനുള്ള വഴിയല്ല ചേട്ടാ, ഇതുപോലുള്ള വണ്ടിയൊക്കെ അടിച്ചു പറത്തി കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ സർക്കാർ തന്നെ കാശ് മുടക്കി എന്നെ ചോട്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഭാരല്ലേ? ഏയ്, നമ്മളാരെയും വരാറൊന്നുമില്ല, സഹായിക്കാറേയുള്ളൂ. ചൂട്ടി നമുക്ക് എന്തായാലും ഇദ്ദേഹത്തെ സഹായിക്കാൻ പറ്റത്തില്ലല്ലോ. ആ, എന്നാ സഹായിക്കാനാ? ആ, ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണ്ടായോ? പിടിച്ച് ആ ഒതുക്കിയേ. നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരാളെ സഹായിക്കാൻ നമ്മളല്ല ആരാ ഉള്ളത്? ഏഹ്, എന്നൊന്നും എല്ലാം ആ എന്നാ താങ്ക് യു. ആ, പതുക്കെ അങ്ങോട്ടൊന്ന്. ആ, പോട്ടെ പോട്ടെ. തീർന്നില്ലേ പ്രശ്നം? അതൊക്കെ ശരിയാ. എന്റെ വണ്ടി പറ്റിയ ചെളിക്കാരെ സമാനം പറയും. ആ ചെളി അത് പ്രശ്നമാണ്. പക്ഷെ ഇതുപോലുള്ള വഴി കൂടി ഇങ്ങനെയുള്ള വണ്ടിയൊക്കെ വന്നാൽ അല്പം സ്വല്പം ചെളിയൊക്കെ പറ്റുമെന്ന്. അതേം കഴുകാനാ മതി, ഇഷ്ടംപോലെ കിടക്കല്ലേ ഉള്ളത്. ചെളി പറ്റാതെ എനിക്ക് ഓടിക്കാൻ അറിയാം. ആഹാ, എന്നിട്ട് നമ്മൾ അതിനു മുമ്പ് ഓടായിരുന്നു സക്കസായിരുന്നു. അയ്യോ, പെരുപ്പിക്കല്ലേ പെരുപ്പിക്കല്ലേ. ഇതുണ്ടല്ലോ, ഈ ആവശ്യമില്ലാത്ത മുട്ടയും പാലും ഒക്കെ കഴിച്ച് വേണ്ടാത്ത ഭാരമൊക്കെ പൊക്കി എടുത്തുണ്ടാക്കിയ വെറും തടിയ. ഈ തൂമ്പയും കലപ്പയും ഒന്നും എടുത്ത് പരിചയമില്ലല്ലോ. ദേ നാടൻ അടിയാ ഇവിടുത്തെ തങ്ങല്. നമ്മൾ വീണ്ടും കാണേണ്ടി വരും. പിന്നെ നമ്മളിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കണ്ടില്ല പിന്നെ എന്താ രസം? ഇനി തള്ളിത്തരണോ? തള്ളിത്തരണം, നല്ല മനുഷ്യൻ. നിന്നോടെ വരരുന്നില്ലേ ഞാൻ പറഞ്ഞത്? അതെ, പക്ഷെ ഞാൻ എങ്ങോട്ട് പോകും? എനിക്കറിയേണ്ട ആവശ്യമില്ല, നിനക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്ന് പറഞ്ഞോണ്ടായില്ല, എനിക്ക് കുറെ കടമുണ്ട്, കാശില്ല മടങ്ങി പോകാൻ പറ്റില്ല. നീ വരുത്തിപ്പിച്ച കടത്തിൽ എനിക്ക് യാതൊരു ബാധ്യതയുമില്ല. ബാധ്യത ഇല്ലെങ്കിൽ പിന്നെ എന്നെ ഊട്ടിയിലേക്ക് പഠിപ്പിച്ചെന്നു? അതുകൊണ്ടാണ് എന്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചത്. ഇല്ലാതെ ഞാൻ ഒരു തണ്ടിയായിട്ടെങ്കിലും ജീവിച്ചാന്. എന്റെ ജാതകം അതാണല്ലോ, തണ്ടയില്ലാത്തവനല്ലേ ഞാൻ. ഷാജി, അത് പറഞ്ഞോ വിഷമമുണ്ടല്ലേ. ഊട്ടിൽ ലൗഡൽ സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കഴിച്ച് താനെ വളർന്നൊരു ബാസ്റ്റഡ് അല്ലേ ഞാൻ. നീ ആ വാക്കിനെ ആവർത്തിക്കരുത്. ഞാൻ അതായതുകൊണ്ടല്ലേ എന്നെ കൂടെ താമസിപ്പിക്കാത്തത്. ഒരിക്കലും താമസിപ്പിക്കില്ലെന്നും പറഞ്ഞിട്ടില്ലേ? ഞാൻ നിർബന്ധം പിടിച്ചിട്ടില്ലല്ലോ. പക്ഷേ എനിക്ക് കാശ് വേണം. ഇല്ല, ഇനി ഞാൻ കാശ് തരില്ല. എന്നാ ഞാൻ മടങ്ങി പോകുന്നില്ല. വൈകുന്നേരം നെറ്റ് തുറന്ന ഭസ്മല്ലയോ? ഇതെന്നാ സാധനം? ഡേ പാത്ത, എന്തോ എടാ എന്നും കുളിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദേഹത്ത് ചൊറി വരും. എന്റെ ദേഹത്തുണ്ട്. ആ, അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് കുളിക്കാതിരിക്കാൻ പറ്റും, പക്ഷേ കഴുത്തു മുതൽ മുട്ടുവരെ എത്തുന്ന കളസൊട്ടുകൊണ്ട് നടക്കണമെന്ന് മാത്രം. എടാ, ഈ ബോംബെ പോലെ ടൗണൊക്കെ ഇല്ലയോ, അവിടുത്തെ ആൾക്കാർ എന്നൊന്നും കുളിക്കൊന്നുമില്ല. അവർക്കവിടെ സമയം കിട്ടാൻ. ആ, അതിന് വേറൊരു സുന്ദര രാഷ്ട്രീയമുണ്ട്. അതായത് ദേഹം നടായിരിക്കാൻ വേണ്ടി അവരൊരു സാധനം ദേഹത്തടിക്കും. അതിന്റെ പേരാണ് പിന്നെ ആ സ്പ്രേ. സ്പ്രേ ഏ, നമ്മുടെ ബോംബെയിൽ വെച്ച് വെച്ച് അടുത്ത് വരുമ്പോ ഒരു ചെറിയ മണമില്ലോട, അതാണ് ഈ സ്പ്രേയുടെ മണം. കേട്ടോ, ബോംബെയിലെ ആൾക്കാർക്ക് ദിവസം നാലഞ്ചു വട്ടം കുളിക്കും. എന്നിട്ട് ഇവിടെ നിങ്ങളെ പോലെ ചെളിയും ചാണവും പറ്റിച്ചോണ്ട് നടക്കൂടാവാതെ ചൂടാവാതെ ഞാൻ ഏതായാലും കുളിക്കാൻ പോവരുന്നു. വന്നാൽ ഇവനെ കുളിപ്പിച്ചതിനേക്കാൾ മാന്യമായിട്ട് ഈ തൊണ്ടക്കിട്ട് തേച്ച് മിനിച്ച് കൈത്തരാം. എന്തുത്ര നാണിക്കുന്ന പണ്ടേ, ഞാൻ കൂടെ കുളിപ്പിച്ചിട്ടുള്ള ഒന്ന് ഓർത്ത് നോക്കി. ആ, എന്നവിടെ നാണിക്കുന്ന ഞാൻ പോവാ. பாத்தா
പാത്ത എന്തോ ഡാടാ ഇങ്ങോട്ട് നോക്കി വിളിച്ച വിളിയേക്കത്തില്ലേ ദാ ചേച്ചി എനിക്ക് എന്റെ തനിക്കോണം വരും ആഹാ തന്റെ കൊച്ചേട്ടൻ വിളിച്ചാലേ താൻ വിളിയേക്കത്തുള്ളൂ ആ കൊച്ചേട്ടൻ വിളിച്ചാലേ വിളിയേക്കൂ കൊച്ചേട്ടൻ എന്റെ ആരാ കൊച്ചേട്ടൻ എന്റെ മഹാത്മാഗാന്ധിയാ കൊച്ചേട്ടനാ എനിക്ക് സിനിമ കാണാനായിട്ടുള്ള കാശ് തരുന്നേ കൊച്ചേട്ടൻ പക്ഷെ സിനിമ കാണേല അറിയാവോ പിന്നെ അല്ലറ ചില്ലറ ചെലവനൊക്കെ കൊച്ചേട്ടനാ തരുന്നേ എന്തോ അയ്യാളും ഇയാടെ മഹാത്മാഗാന്ധിയും കൂടെ ഇത്രക്ക് കുനുകുനാ നീ പറയുന്നേ ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയും ചിലപ്പോ നാട്ടുകാര്യം പറയും ചിലപ്പോ വീട്ടുകാര്യം പറയും എടാ ഓ സമ്മതിക്കില്ല ചേച്ചിക്ക് ഇപ്പൊ എന്തോ വേണ്ടേ അനിയൻചേട്ടൻ എന്നോട് എന്തോ വീട്ടുകാരും പറയുന്നു അനിയൻചേട്ടൻ എന്തോ വീട്ടുകാരും പറയുന്നെന്ന് അനിയൻചേട്ടൻ ഒത്തിരി കാര്യങ്ങൾ പറയും എല്ലാം ചേച്ചിയെ പറ്റിയാ ആണോടാ പിന്നെ വല്യേച്ചി എന്ന് പറഞ്ഞ കൊച്ചാട്ടന് ജീവനാ വല്യേച്ചിക്ക് ഒരു തലവേദന എന്ന് കേട്ട് കഴിഞ്ഞാലുള്ള കൊച്ചാട്ടന്റെ ഒരു വെപ്രാളം കാണണം എന്റെ പൊന്നു ചേച്ചി ഇതൊക്കെ കാണാൻ ഞാനല്ലേ ഉള്ളൂ പിന്നെ ആരാ ഇഷ്ടം പിന്നെ ഇഷ്ടമാ ജീവനാ ആണോടാ പിന്നെ അതല്ലേ ഈ രാവിലെ എഴുന്നേറ്റ് കുളിപ്പിക്കുന്നതൊക്കെ ആരെ നമ്മുടെ വെളുമ്പിയെ പിന്നെ ആരാ ഇഷ്ടം പിന്നെ എന്നെ ഇഷ്ടമാ പിന്നെയോ പിന്നെ ആരെയും ഇഷ്ടമല്ല അതാ അനിയൻ ചേട്ടൻ പിന്നെ നമ്മളെ മറ്റേ കാര്യമുണ്ടല്ലോ നീ ഇങ്ങോട്ടാ ഞാൻ കൂടെ വരാം വേണ്ട നീ വരണ്ട ഞങ്ങൾ പോയിട്ട് വരാം വരുവാ നീ ഇങ്ങോട്ട് വലിയ സഖ്യമാ സാറേ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാ എത്ര ആള് പോകുന്നു കണ്ടറിയണം നാട്ടുകാർ അതും ഇതൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് തങ്കപ്പോ ഇത് വേണോ അതാണെങ്കിൽ ഇതും ആകാം വെറുതെ തടി ഏതാക്കല്ലേ അനിയും കൂട്ടം അറിയരുത് അറിഞ്ഞാൽ എന്താ പിടിച്ചു വിളിക്കളേ സാറ് സാറിന്റെ കാര്യം നോക്കിയാട്ടെ വെറുതെ ഇതിലൊന്നും ഇടപെടണ്ട ഒന്ന് വേണ്ട അയ്യോ എന്തോടാ നേരെ വരട്ടെ നേരത്തെ വീട്ടിൽ നോക്കി പാത്രം പറഞ്ഞു നിൽക്കുന്നത് ചേച്ചി പുറത്തുപോയി ബോംബെ ചേച്ചിക്ക് എന്നെ കൂട്ടിരുത്തിരിക്കുക ബോംബെ ചേച്ചിക്ക് കൂട്ടിരുത്തിരിക്കുക എന്നാ ഞാൻ പോട്ടോ അന്നില്ലേ ഇല്ലടാ ചേച്ചി അനിഞ്ചേട്ടാ ചേച്ചി ചേച്ചി ഇവിടെ ഇല്ല അമ്പലത്തിൽ പോയിരിക്കാ ചോദിച്ചില്ല ചോദിക്കാൻ പറഞ്ഞ എന്തോ ചോദിക്കും ഇതായി ചേച്ചിയുടെ കുഴപ്പം ഞാൻ എപ്പോഴും ചേച്ചിയെടുത്ത് പറയും ഞാൻ വരുമ്പോ ഇവിടെ തന്നെ കാണണം ഇപ്പൊ ഒരു ചായ വേണം എന്ത് ചെയ്യും ചായ ചേച്ചിട്ട് എന്നല്ലേ കുടിക്കത്തുള്ളൂ ഞാൻ തന്നെ പോരെ സഹായിക്കല്ലേ സഹായിക്കല്ലേ ഞങ്ങൾ അത്യാവശ്യം ഉണ്ടാച്ചു കുടിച്ചോളാം പറഞ്ഞ ഇവിടെ എന്തോ നിനക്ക് ചായ വേണോ ഓ ഒന്ന് കുടിച്ചതാ കൊച്ചാട്ടൻ കൂട്ടാൻ പോവാ വേണേ ഇപ്പൊ പറഞ്ഞു വേണ്ട വേണേലൊന്നും ഉണ്ണ ആ എന്നാലേ മക്കളോട് ഇരി നമുക്ക് ചേച്ചി വന്നിട്ട് നല്ല മീനൊക്കെ ഉണ്ട് എല്ലാം കൂട്ടി ഒന്ന് ഉണ്ടാച്ചു കൂട്ടാൻ പോവായിരിക്കും രാത്രിയല്ലേ ഊണ് കഴിക്കുന്നേ അതുവരെ എന്നെ പിടിച്ചിരുത്തേണ്ട ആവശ്യം എന്താ ഇതുവരെ എന്നെ പിടിച്ചിരുത്തത് എനിക്ക് കൂട്ടിരുന്നു നിനക്ക് കൂട്ടുന്നു അപ്പൊ നിന്റെ ആവശ്യം കഴിഞ്ഞോടെ പറഞ്ഞയക്കാവുന്നു അതേ അങ്ങ് ബോംബെയിൽ എടി ഞങ്ങൾ നാട്ടിൻപുറത്തുകാരാണല്ലോ കുറച്ച് ഹൃദയ കൂട്ടത്തില്ല ചേച്ചി പറയുന്ന കുറെ ഒക്കെ ശരിയാ ഈ അനിയൻചേട്ടൻ ഒരു നാണുമില്ല കണ്ട പീറപ്പിള്ളേരൊക്കെ നമുക്ക് ഈ ബോംബെ ചേച്ചി ഒന്ന് പറ്റിക്കാം ഏറ്റോ എന്റെ കൂടെ നിൽക്കാമോ അങ്ങനാണല്ലേ അവിടെ മെയിൻ സ്വിച്ച് ഇല്ല നീ അതിനടുത്ത് പോയിരിക്കണം കൊച്ചാട്ടനകത്ത് പോയിട്ട് കൈ ഇങ്ങനെ കാണിക്കും അപ്പൊ നീ ലൈറ്റ് ഉടനെ ഓഫ് ചെയ്യണം പിന്നെ കുറച്ച് കഴിഞ്ഞ് ഓൺ ചെയ്യണം പിന്നെ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് അതൊരു നിന്റെ സംവിധാനമാണ് ഏറ്റവും ആ പേടിയില്ലാത്തൊരു ജന്തു ബോംബെ ഇപ്പൊ അവതരിച്ചായിരിക്കും ഒരു പുതിയ ജാൻസി റാണി എന്തിനാ പെണ്ണുങ്ങൾ അനിയൻചേട്ടനെ പേടിക്കുന്ന അത്ര നിർബന്ധം പെണ്ണുങ്ങൾക്ക് എന്നെ പേടി ആടി പിന്നെ പിന്നെ തോന്നല നിനക്കെന്നെ പേടിയില്ല ലെഡി എന്നാരും ഇവിടെ നിനക്ക് ലോകത്ത് എന്തിനും പേടിയുണ്ടോ ഒന്നിനും പേടിയില്ല അനിഞ്ചേട്ടാ അനിഞ്ചേട്ടോ ലൈറ്റ് പോയി അനിഞ്ചേട്ടാ അനിഞ്ചേട്ടാ കക്ക കക്ക കാവടി കാക്കേ കള്ളക്കണ്ണ
ഹായ് നിന്റെ കിളി കൊഞ്ചലിൻ എന്ത് രസം നിന്റെ കിളി കൊഞ്ചലിൻ എന്ത് രസം കിളി കിളിയെ കിളുക്കാം പെട്ടി കിളുക്കാം പെട്ടി കിളുക്കാം പെട്ടി കമലങ്കാവിലെ അമ്പലത്തിരുമുറ്റത്ത് തങ്കപ്പൂമ്പൊടി വിതറിയ പന്തലത്തുണ്ടോ ചെങ്കമലങ്കാവിലെ അമ്പലത്തിരുമുറ്റത്ത് തങ്കപ്പൂമ്പൊടി വിതറിയ പന്തലത്തുണ്ടോ അമ്പലിന്റെ തിരുനേരമിരുന്നാലോ അമ്പലിന്റെ തിരുനേരമിരുന്നാലോ പൂമ്പൊടി പറ്റുകില്ലേ കള്ളത്തന്ന കിളി കിളിയെ കിളുക്കാൻ പെട്ടേ അന്തിമങ്ങും നേരത്ത് ആളൊഴിഞ്ഞൊരു പാടത്ത് ചേക്കേറാൻ ഇടം തിരഞ്ഞതിൽ എന്ത് രസത്തും അന്തിമങ്ങും നേരത്ത് ആളൊഴിഞ്ഞൊരു പാടത്ത് ചേക്കേറാൻ ഇടം തിരഞ്ഞതിൽ എന്ത് രസത്തും കൈമാറും തേൻ തരി വറ്റുകില്ലേ കിളി കിളിയെ കിളുക്കാൻ പെട്ടേ എനിക്ക് ചിട്ടി കിട്ടാത്തതിലല്ല നായർ സാറിന്റെ ഒരു ഗതി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ ശരിയല്ല പോക്ക് മുമ്പ് തമ്പി അദ്ദേഹവുമായിട്ടും വലിയ സഖ്യമായിരുന്നു വിഴുങ്ങും അതാ കക്ഷി അറിയല്ല ഞാൻ പോവാ സാറേ ഷാജി ആരാണ് എന്റെ വേണ്ടപ്പെട്ട ഒരാളാണ് വേണ്ടപ്പെട്ട ആളെന്ന് വെച്ചാൽ ഇന്നത്തെ പുളിശ്ശേരി ഉണ്ടല്ലോ അവൻ ആള് കാസറയിലുണ്ട് അവനയുടെ കല്യാണ ഫോട്ടോ കണ്ടില്ലേ കൊള്ളാമല്ലേ ചേച്ചി അവൾ അറബി കൊള്ളാമല്ലോ ഏതായാലും ഉമ്മയുടെ ആഗ്രഹം പോലെ എല്ലാം അങ്ങ് ഒത്തു വന്നു എടീ ബോംബെ റാണി നിന്റെ മമ്മിക്കത്തൊന്നും വന്നില്ലേ ഓ ഇന്ന് ഒരെണ്ണം ഉണ്ട് അതാ അവള് വിഷമിച്ചിരിക്കുന്നേ ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്ന് അയ്യോ അത് ഇത്ര വിഷമിക്കേണ്ട ആവശ്യം എന്തുവാ ഉടനെ അങ്ങ് പോയാ പോരെ കണ്ടോ കണ്ടോ ചേച്ചി ഞാൻ എപ്പോഴും പറയാറില്ലേ അനിഞ്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന ഒട്ടും ഇഷ്ടമല്ല എടാ അവൾക്ക് ഇവിടെ താമസിക്കുന്ന ഇഷ്ടമെന്ന് ആ പിന്നെ ഇവിടെ വന്നിട്ടല്ലേ ഏ നീ ഒരു അഞ്ചാറ് ദിവസം ഇവിടെ നിന്നോ കേട്ടോ ഡാ അവൾക്ക് ഇവിടെ താമസം മാത്രല്ല നിന്നെയും വലിയ ഇഷ്ടമാ ചേച്ചി ചേച്ചി പറഞ്ഞു പറഞ്ഞ് കല്യാണ കാണ്ടത്തിലേക്ക് കടക്കുക ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ചേച്ചിയുടെ കല്യാണം കഴിയാതെ
അനിയൻ കുട്ടൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. അതൊന്ന്. ഇനി അഥവാ ഇവളെ കല്യാണം കഴിക്കണമെങ്കിൽ അവൾക്ക് എന്താ അവളുടെ ക്വാളിഫിക്കേഷൻ? അവൾക്ക് എന്താ ഒരു കുറവ്? നീ ആരെ? രാജകുമാരനോ? രാജകുമാരനൊന്നുമല്ല, പക്ഷെ ഞാൻ അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. എനിക്ക് ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴേ സമ്പന്നമായിട്ട് തിന്നണം. അവക്ക് ഞാൻ തിന്നുന്ന രീതി പോലും ഇഷ്ടമല്ല. അല്ല, ഇവളെ കിട്ടിയാ പിന്നെ ഞാൻ എന്തോടത്ത് തിന്നാനാ? ചേച്ചി ഒരു ഉപ്പും മുളകും നേരെ വെഞ്ഞാടാക്കറിയോ? എന്നാലേ ഉഗ്രനാണെന്ന് നീ പറഞ്ഞ പുളിശ്ശേരി ഉണ്ടല്ലോ, അത് അവള് വെച്ചതാ. ഇത് അവള് വെച്ചാന്ന്? അതെ. തോന്നി തോന്നിയില്ലേ? പുകച്ചവ ചേച്ചി. പിന്നെ കൊടുത്ത് തോറ്റു ഞാൻ. ശരിയായില്ലല്ലോ മോളെ, ഇങ്ങനെ തമാശക്കൊക്കെ കൂവിയാലേ നീ കുട്ടനാട്ട കൊച്ചാകത്തില്ല. കുറച്ചുകൂടെ നല്ലപോലെ ഒന്ന് കൂവി തെളിയണം. ഞാൻ മോര് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഞാൻ കൊണ്ടുവരെ. അനിഞ്ചേട്ടാ കൂടെ കേറി വാ. ഞാൻ ആ മോര് കുടിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഞാൻ എങ്ങനെയാ അങ്ങോട്ട് വരുന്നത്? അത് രണ്ടു കാലം വെച്ച് പിച്ച വെച്ച് അറിഞ്ഞു പോന്നാ മതി. എന്റെ ദേഹത്തെല്ലാം ചെളി പറ്റും. ദേഹത്തൊന്നും പറ്റില്ല, മര്യാദയ്ക്ക് നടക്കാന്നുണ്ടെങ്കിൽ നിന്റെ കാര്യം മാതച്ചിട്ട് പറ്റും. ഇങ്ങോട്ട് വാടി. അപ്പൊ നടക്കാനും അറിയാല്ലേ. എന്തോറ്റി അയ്യോ കളയല്ലേ, ഇനി അന്നേര. ബാക്കി ഞാൻ കുടിച്ചു. എന്നിട്ട്? എന്നിട്ടെന്താ കുടിച്ചു? നല്ല കുട്ടി. ഇങ്ങനെ വെയിൽ തിന്ന ദേഹം എല്ലാം കറുത്തു പോകും. കറുക്കട്ടടി, കുട്ടനാടൻ കർഷകന്റെ ഒറിജിനൽ നിറം എന്ന് പറയുന്ന കറുപ്പ് അറിയോ? ഒന്ന് നിർത്തിക്കേ, നിർത്തിക്കേ, നിർത്തി. ഇത് വെച്ചോ. എവിടെ വെക്കണം? തലയില്. ഇനി വെയിലത്ത് പണിയെടുക്കുമ്പോ തൊപ്പി വെച്ചോണം. ഉത്തരവ്. എന്തോ നാടി ബോംബെ ആണ്, നടക്കാനും അറിഞ്ഞൂടാ. നീ എന്നാ നാടി ദേഹത്ത് അടിച്ചിരിക്കുന്നേ? ജാസ്മിൻ ശ്രീയ, എങ്ങനെയുണ്ട്? നല്ല നാറ്റമുണ്ട്. ഓ, എന്നെ നാറിക്കോട്ടെ. പക്ഷെ അനിയൻ ചേട്ടന് നല്ല മണമുണ്ട്. എന്തുവേണം? അതെനിക്ക് പറയാൻ അറിഞ്ഞൂടാ. പക്ഷെ അനിയൻ ചേട്ടന് ഒരു മണമുണ്ട്. എന്നിട്ട് ഞാൻ ഇതേവരെ എന്റെ മണം അറിഞ്ഞിട്ടില്ലോടി. എപ്പോഴും ഇല്ല. പിന്നെ അനിയൻ ചേട്ടൻ പാടത്ത് പണിയുമ്പോ നല്ലോണം നേർക്കും, അപ്പോഴേ ഈ മണം. ഇനി അത് അനിയൻ ചേട്ടൻ മാത്രമല്ലടി, ഒരുമാതിരി പണിയെടുക്കുന്ന എല്ലാ ചേട്ടന്മാരും നേർക്കും. ഷോ, ഇത് അങ്ങനെയല്ല. പിന്നെ ഞാൻ വന്ന ദിവസം രാത്രിയില് ആ വള്ളെല്ലാം തൊഴഞ്ഞിട്ട് വന്ന് എന്റെ കയ്യെ കയറി പിടിച്ചില്ലേ, അന്ന് ആദ്യമായിട്ട് ഈ മണം. അനിഞ്ചേട്ടാ, 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 അയ്യോ എന്ത് പറ്റി അനിഞ്ചേട്ടാ, അനിഞ്ചേട്ടാ, അനിഞ്ചേട്ടാ. ദേ ഒന്നിങ്ങോട്ട് വന്നേ. എന്ത് പറ്റി? അനിഞ്ചേട്ടാ അവിടെ ബോധം കെട്ട് കിടക്കുന്നു. ആര്? താമരശ്ശേരിയിലെ അനിഞ്ചേട്ടൻ. എവിടെ? ദേ ആ ചെറിയില്. ബോധം കെട്ട് കിടന്ന ആളാണ് വിളിക്കുന്നത്, എന്താ മനുഷ്യരെ കളിയാക്കാണോ? താൻ വാടൂ, ബാക്കൂടെ അടിച്ചോളെ. അതെ, സമയത്തും കാലത്തും പെമ്പിള്ളേരെ കെട്ടിച്ചു വിടണം. അതെ അതെ. അനിഞ്ചേട്ടാ, അനിഞ്ചേട്ടാ, കുക്കു കുക്കു. എന്ത് പറയുന്നു ജാൻസി റാണി? വലിയ ആളാവില്ല അനിയഞ്ചേട്ടാ. ഞാൻ ചെറിയ ആളല്ലേ, എന്ത് പേടിച്ചു എന്നറിയോ? പറ്റിക്കാൻ കണ്ട ഒരു സ്ഥലവും സമയവും. ഡീഡി, നീ വന്നതിന്റെ പിറ്റേ ദിവസം നിന്റെ അഭിനയം കൊണ്ട് എന്നെ ഒന്ന് വാട്ടിയില്ലേ? ഇടയെ താമരശ്ശേരി കെട്ടുന്നകത്ത് മാത്രമേ നിന്റെ ഈ കളി നടക്കത്തുള്ളൂ.
മേലാലെങ്ങാനും എന്നോട് ഇങ്ങനെങ്ങാനും കളിച്ചാൽ ഇതുപോലല്ല ഈ കരക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തി അവരുടെ ഒക്കെ മുമ്പിൽ വെച്ച് ബോംബെ റാണി നിന്റെ തല ഞാൻ താത്തു നോയ്യു ഓയ് ക്യാ ഹുവാ എന്ത് തോന്നിയാസം ആളായിട്ടുണ്ട് നാട്ടുകാർ വേണേ ആ ചിന്നമ്മയുടെ കൈ കയറി പിടിച്ചത് അവരെങ്കിൽ വിട്ടു നമുക്ക് കൈകാര്യം ചെയ്യാം നീ ചുമ്മായിരി അവരെ ആ മോട്ടോർ സൈക്കിളോടെ ഞാൻ കയ്യിൽ താക്കും ബഹളം ഉണ്ടാക്കാത്ത കൊച്ചുകുട്ടി അനിയും കുട്ടനും അകത്തുണ്ടല്ലോ സാർ കോളനി മുഴുവൻ ഇളകിയിരിക്കുകയാണ് സാറിനതായിരിക്കും നമ്മുടെ വെളുത്ത കുഞ്ഞില്ലേ വെളുത്ത കുഞ്ഞിന്റെ മൂത്ത മോള് കല്യാണപ്രായമായ വെണ്ണ ഇവര് വെള്ളം കോരാനായിട്ട് കുളത്തിനടുത്ത് ചെല്ലുമ്പോഴാണ് കക്ഷി കൈ കയറി പിടിക്കുന്നത് ഇത് കണ്ട ആൾക്കാരുണ്ട് ഒരു ചീത്തപ്പേര ആ പാവം പെൺകുട്ടിക്കുണ്ടായാൽ അനുഭവിക്കേണ്ട തന്തയല്ലേ സാർ മറികടാ കമ്പിയെന്ന് വിട്ടേക്കാൻ അവന്റെ ഒരു സിനിമാ പോസ് അതിനെ ബോധമില്ല സാർ രാവിലെ മുതൽ തുടങ്ങിയതായ കള്ളുകൂടി ഇമാതിരിയുള്ള തെമ്മാടത്തിലൊക്കെ ഇത്ര പരസ്യമായിട്ട് ഇതാദ്യമാ അനിയൻകുട്ടൻ ഞാനൊന്ന് ആലോചിക്കട്ടെ എനിക്ക് അല്പം സമയം തരും സാർ ആലോചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സാർ മര്യാദയ്ക്ക് കേസ് ഫയൽ ചെയ്യണം വേണ്ട നടപടി എടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് ആൾക്കാർ കാത്തു നിൽക്കുക അവര് വേണ്ട ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞേക്കാം ക്ഷമിക്കണം കേസ് ചാർജ് ചെയ്യരുത് സാറിന് പോലുള്ളവർ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ പോക്രിത്തരാണേ കാണിച്ചത് അറിയാം ഒരു തവണ ക്ഷമിക്കണം ഞാൻ ക്ഷമിച്ച പോരല്ലോ സാർ നാട്ടുകാർ മുഴുവൻ എതിരാ ഞാൻ അവരോട് മാപ്പ് പറയാം പറഞ്ഞു മനസ്സിലാക്കാം എന്താ നീ കൂട്ട എന്നെ ഉദ്ദേശിച്ചു ഒരു തവണ എന്താ സാറിന്റെ ഇഷ്ടം താങ്ക് യു ഇങ്ങനെ ബന്ധുവാണ് പോലും എന്താ ബന്ധം വെച്ചാൽ അങ്ങനെ അപ്പൊ ഉരുളുകയും ചെയ്യും അവനേതാണ്ട് ഭൂക്രതനം കാണിച്ച് നാട്ടുകാരെല്ലാം നമ്മുടെ ബഹളം ഉണ്ടാക്കി ഞാൻ പിടിച്ച് പോലീസ് സ്റ്റേഷനിലാക്കി ഇന്ന് രാവിലെ അങ്ങനെയുള്ള ഒന്ന് രണ്ട് സ്റ്റൈലും തിരിയും തിരിച്ച് പിടിച്ചതുകൊണ്ട് പോവുകയും ചെയ്തു നാട്ടുകാരുമ്പോൾ ഞാനിപ്പോ കൊച്ചായി എനിക്കാണ് നേടാൻ വേണ്ടി ഞാൻ അങ്ങനെ പറയാൻ നടക്കണമെന്നാ പറയുന്നത് ഞാൻ ഇല്ലാന്നാണ് പറയുന്നത് എനിക്ക് വയ്യ പറയാൻ എന്ന് ഞാൻ പറയാം ഓ എന്നാ പറ എന്തോ ഞാൻ ഇവിടെ ഇല്ലാന്ന് പറയണം അയ്യോ ഇത് പച്ച കള്ളല്ലേ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ കാണുന്നില്ലെന്ന് പറയാം എന്ത് കൊന്തോലം പറ സാറപ്പോന്നു വന്നതേ ഉള്ളൂ അനിയൻകുട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ കാണുന്നില്ല അനിയൻകുട്ടൻ അകത്തുണ്ട് എനിക്കറിയാം പാത്തൻ പറഞ്ഞു ഏതാ അനിയൻകുട്ടന്റെ മുറി ഞാൻ ചെന്ന് കാണാം എനിക്ക് കണ്ടേ പറ്റൂ വരണം അനിയൻകുട്ടന് എന്നോട് ദേഷ്യമാണല്ലേ അവൻ ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ് ഞാൻ അവനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്നത് എനിക്കറിയാം എന്നെ അനിയൻകുട്ടൻ മനസ്സിലാക്കണം ഇല്ല എനിക്ക് സാറിനെ മനസ്സിലാകുന്നില്ല നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ വെറുതെ കൊച്ചായി ഈ ഷാജി സാറിന്റെ ആരാണെന്ന് തുറന്നു പറയണം അനിയൻകുട്ടൻ ചോദിക്കുന്ന എന്തിനും ഉത്തരം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് വരൂ നമുക്കൊന്ന് പുറത്തേക്ക് പോകാം ചേച്ചിയെക്കുറിച്ച് ആരെങ്കിലും അനാവശ്യം പറഞ്ഞാൽ അനിയൻകുട്ടൻ സഹിക്കുമോ അനിയൻകുട്ടന്റെ ചേച്ചി അവിഹിതമായി സഹിക്കുന്നില്ലല്ലേ അപ്പൊ ഞാൻ എന്തുമാത്രം സഹിച്ചിരിക്കുന്നു അനിയൻകുട്ടൻ എന്റെ എല്ലാമായിരുന്നു അവൾ കുഞ്ഞുലക്ഷ്മി അവൾക്കൊരു നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് കരുതി അതിനുവേണ്ടി മാത്രമാണ് എഴുന്നേൽക്കാൻ വയ്യാത്ത അമ്മയെ മേൽപ്പിച്ച് ഞാൻ നാടുവിട്ടത് അഞ്ചെട്ട് വർഷം പല പല മേൽവിലാസങ്ങളിൽ പല പല സ്ഥലങ്ങളിൽ വീടുമായുള്ള ബന്ധം വെറും മണിയാടുകളിൽ മാത്രമായി ഒതുങ്ങി നേട്ടങ്ങളുമായി മടങ്ങിയെത്തിയപ്പോൾ ആദ്യമറിഞ്ഞത് എന്റെ അഭാവത്തിലുള്ള അമ്മയുടെ മരണമാണ് അത് ഞാൻ സഹിച്ചു പക്ഷേ കുഞ്ഞുലക്ഷ്മി അവൾ എന്നെ താഴ്ത്തിക്കളഞ്ഞു എന്താ സാർ അച്ഛന്റെയോ സഹോദരന്റെയോ മേൽനോട്ടമില്ലാതാകുമ്പോൾ
ആ പ്രായത്തിന്റെ അവിവേകം കൊണ്ട് പറ്റാവുന്ന ഒരു തെറ്റ് അവൾക്കും സംഭവിച്ചു. അച്ഛനില്ലാത്ത ഒരു കുട്ടിയെ അവൾ പ്രസവിച്ചു. അതാണ് ഷാജി. അവനെ ഞാൻ ഊട്ടിയിലേച്ച് പഠിപ്പിച്ചു. അവന്റെ സൗകര്യങ്ങളെല്ലാം നോക്കി ഇഷ്ടം പോലെ കാശ് കൊടുത്തു. പക്ഷേ അവൻ നന്നായില്ല, അടിക്കടി നശിക്കുകയായിരുന്നു. സാർ ഇതുവരെ എന്നോട് ഇത് പറയാറുന്നത്? ഷാജിയെ പറ്റി പറയുമ്പോ കുഞ്ഞലക്ഷ്മിയെ പറ്റി പറയണ്ടേ? എന്റെ പെങ്ങൾ പിഴച്ചു പറ്റുമെന്ന് ആരോടും പറയുന്ന എനിക്കിഷ്ടമല്ല. പ്രസവിച്ച് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവൾ ആത്മഹത്യ ചെയ്തു. ഇന്ന് രാവിലെ അവനെ സ്റ്റേഷനിൽ നിർക്കിക്കൊണ്ട് പോകുമ്പോഴും മനസ്സിൽ കുഞ്ഞലക്ഷ്മിയായിരുന്നു. എന്റെ അമ്മാവന്റെ എല്ലാം എനിക്കുള്ളതാ, ഒരേ ഒരു അവകാശി ഞാൻ മാത്രം എന്ന് പറഞ്ഞുകൊണ്ടായില്ല. അതിനുള്ള വഴി നോക്കണം. അവസാനം വേലിയും ചാരിയൊന്നും കൊണ്ടുപോകരുത്. ആ ഒരുത്തനും കൊണ്ടുപോകത്തില്ല, കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. എല്ലാം എനിക്ക് തന്നെ വന്നു ചേരും. ഞാൻ അങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് മരിക്കും. ചേച്ചിയെ, നമ്മുടെ ബോംബെ റാണി ഇല്ല അവിടെ? തൊഴിലില്ലാ മന്ത്രി, അവളാ സുചന്ദ്രാൻ പറഞ്ഞേ. ആ റെഡി. കത്തിയോ? ആ എന്നിട്ട്? എന്നിട്ടെന്താ? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഏ ഒന്നുമില്ല. എടീ നേരം വെളുത്ത വൈകുന്നേരം വരെ വെറുതെ കുത്തിയിരിക്കല്ലേ. വല്ലപ്പോഴും ആ ചൂലക്കുന്നിടത്ത് ഒന്ന് വൃത്തിയാക്കൂടെ. കഷ്ടം എന്നോട് പറ. എന്തോ എത്ര പണയാനിരിക്കുന്ന ചെയ്തൂടെ. എനിക്ക് എന്തോ അനിയൻചേട്ടൻ പറഞ്ഞു ചെയ്യുന്നതാ. എന്നാ അനിയൻചേട്ടൻ ഒന്നും പറയാൻ പോകുന്നില്ല, അനിയൻചേട്ടൻ തന്നെ അങ്ങോട്ട് ചെയ്യത്തേയുള്ളൂ. അനിയൻചേട്ടാ, പണ്ട് നമ്മള് കള്ളനും പോലീസും കളിച്ച് ഇവിടെ ഒളിച്ചിരുന്ന ഓർമ്മയുണ്ടോ? കള്ളനും പോലീസും? എന്നിട്ട് നമ്മുടെ കെ കെയിലെ ജാനമ്മ ഉണ്ടായിരുന്നു. ഏത് ജാനമ്മ? ആ കുളത്തിൽ വീണ് ചത്തുപോയ ജാനമ്മ. കുളത്തിൽ വീണ് ചത്തു? എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഇതിനകത്ത് കയറി കഥ അടച്ചു. നല്ല ഇരുട്ടായിരുന്നു. അപ്പോ അപ്പൊ എന്നെ എന്താ ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ഈ അനിയൻചേട്ടൻ കള്ളനാ, ഒന്ന് ഓർത്ത് നോക്കിയേ. എടീ നീ പറയുന്നത്, നമ്മള് കള്ളനും പോലീസും കളിച്ചു അല്ലയോ? അങ്ങനെ ഇവരെ പറയാ തോന്നു. നീ ഇവിടുത്തെ കഥയും ചെല്ലൊക്കെ അടച്ചു. അതൊക്കെ അടച്ചപ്പോ ഇരുട്ടായിരുന്നു. പിന്നെ ഓർമ്മയില്ലല്ലോ. ഞാനിപ്പോ വരാം. നമ്മളന്ന് കള്ളനും പോലീസും കളിച്ച് ഈ മുറിക്കകത്ത് ഒളിച്ചിരുന്നപ്പോ അനിയൻചേട്ടന്റെ എന്നെ ഇങ്ങനെ ചെയ്തു. ആ ചിട്ടിക്കാരൻ തങ്കപ്പന്റെ വീട്ടിൽ കൂടിയിരിക്കുകയാണത്. ഇന്നലെയും അവിടെ ഏതാണ്ട് തട്ടും മുട്ടും നടന്നായിട്ട് ഞാൻ അറിഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, സാറിനെ കരുതി മാത്രമാണ് ഇവിടുത്തെ ആക്കാൻ ഒന്നും ചെയ്യാത്തത്. ഈ നാട്ടിൽ നിന്ന് ആ കക്ഷിയെ പറഞ്ഞയക്കണമെങ്കിൽ ഒരു പ്രശ്നമില്ല, സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഒന്നും ചെയ്യണ്ട അനിയൻകുട്ടൻ, എല്ലാം എന്റെ ദുർവിധ്യ. വരൂ. അല്ല പാത്രം എന്താ ഒന്ന് സംസാരിക്കാത്തത്? അവന് സാറിനെ ഭയങ്കര പേടിയാ. എന്നെയോ? അതെന്താ? ഓ പേടിയൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും പറ. സാറിന് അച്ഛനുണ്ടോ? ഇല്ല. അമ്മ? ഇല്ല. പെമ്പറന്നൊരു? ഇല്ല. മക്കള്? ആരുമില്ല. അയ്യോടാ, പിന്നെന്തിനാ ജീവിച്ചിരിക്കുന്നത്? രണ്ട് ചായടി. ഒന്നിലേ ഒരു മുട്ടോട് ചേർത്ത് അടിച്ചോ, ശരീരം കേടായി കാണും. വളരാളുകൂടി ഏമാന് കിട്ടിയ ഒരു കേസ, ശരിക്കും പെരുമാറിക്കാണു. എന്നെങ്കിലും ഒരുത്തരം പെരുമാറത്തില്ലോ. ചായ കുടിക്കാൻ വന്നല്ലേ ഷാജി, എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്? ആ സാറിനോട് ചീത്തപ്പേരുണ്ടാക്കാൻ ചായ കുടിച്ചിട്ട് പോന്ന്. എന്നാണോ തന്റെ സാറായത്? കുറെ ബന്ധുക്കൾ വന്നിരിക്കുന്നു. ഇപ്പൊ എനിക്ക് സാറിനോട് തന്നേക്കാൾ ബന്ധമുണ്ട്. കാണുമല്ലോ, വെളുത്തടിച്ചൊരു പെങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ.
വീട്ടിൽ മൂത്തരച്ചിരിക്കുന്ന പഞ്ഞിറക്കിലൊക്കെ എന്റെ അമ്മയുടെ തല കെട്ടി വെക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. വഴിയുണ്ടാക്കമ്പാ നിന്നെ എടുത്തോളാം. ഇങ്ങോട്ട് വരാൻ ഞാനാ പറയുന്നു, ഇങ്ങോട്ട് വരാൻ. വളരെ മോശമായിപ്പോയി ഈ രീതിയിൽ സംസാരം ഉണ്ടായാൽ ആരായാലും തല്ലു. ഇങ്ങനെ ഇരുന്നാ ശരിയാവില്ല, ഒന്ന് വിളിച്ചു പറയണം. മേലാലിത് ഉർമീശേ, ഇതെന്റെ ആത്മഹത്യയിലെ അവസാനിക്കും തോന്നുന്നു. ഇന്നലെ രാത്രിയിൽ പെട്ടെന്നൊരു നെഞ്ചുവേദന, കുളിച്ച പോലെ ദേഹം ഉയർത്തു. ആകപ്പാടെ ഞാൻ പേടിച്ചുപോയി. ഉടനെ തന്നെ ഞാൻ മാത്യു ഡോക്ടർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുഴപ്പമൊന്നുമില്ല. ആർക്കാ ഉർമീസ നെഞ്ചുവേദന? സാറിന് ഒന്നില്ലെന്നേ, രണ്ടു ദിവസം കിടക്കണമെന്ന് പറഞ്ഞു. ഇപ്പത്തെ ഡോക്ടർമാര് എന്ത് രോഗം വന്നാലും ആശുപത്രി പിടിച്ചു കിടത്തുമല്ലോ. ചേച്ചിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഉച്ചക്ക് ഇത്തിരി ചുക്കുറാപ്പ് കിട്ടിയാൽ കൊള്ളായിരുന്നു. പിന്നെന്താ? ഞാൻ ആകെ ഓട്ടാ, അവിടെയാണെങ്കിൽ ആരുമില്ലേ. ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാം. അത് വേണ്ട, ഞാൻ ഇങ്ങോട്ട് കൈ കൊടുത്തേക്കാം. എന്നാ ഉപകാരമായി, ഞാൻ പോട്ടെ. ഓ വരട്ടെ. ചേച്ചി എന്നാ കാപ്പി കൊടുത്തേക്കാൻ മറന്നത്? പിന്നല്ലാതെ എന്താ കാര്യം? എന്താ ഹോട്ടലിലുണ്ടോ എല്ലാവർക്കും ആഹാരം സപ്ലൈ ആയിട്ട്? അങ്ങനെയാണെങ്കിൽ വഴിയെ പോകുന്നവരൊക്കെ നീ വിളിച്ചിരുത്തി ആഹാരം കൊടുത്തോണ്ടിരുന്നോ? ആ മാപ്പിള സാറിന് മരിക്കുന്നവരെ ഇവിടെ നിന്നല്ലായിരുന്നു ആഹാരം കൊടുത്തേച്ചോണ്ടിരുന്നെ? ഹോട്ടലായതുകൊണ്ടാ? നിനക്ക് എന്ത് പറ്റി അനിയും കുട്ടാ? ഇന്നലെ മുതലേ ഞാൻ ശ്രദ്ധിക്കുക. ആശുപത്രിയിലേക്ക് ഇവിടുന്ന് കാപ്പി കൊണ്ടുപോണ്ട. നാണി എന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയില് ഒച്ചയെടുത്ത് എന്നോടൊന്നും സംസാരിക്കരുത്. ഞാനൊരു നെഞ്ചുവേദനക്കാരനാണ്. ഒന്നുമില്ലെന്നേ, ഒരു ചെറിയ നെഞ്ചുവേദന. ആത്തന്ന് വേണമെങ്കിൽ പറയാം. അനിയൻകുട്ടൻ അവിടെ ഇല്ലേ? അനിയൻ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല അല്ലേ? അയ്യോ ഇതങ്ങനെയല്ല സാർ, ചേട്ടൻ ബ്ലോക്ക് ഓഫീസിൽ പോയിരിക്കാ, ചുക്കുകാപ്പിയാ. ചേച്ചിക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായോ? ഇല്ല സർ. അനിയൻകുട്ടന് വലിയ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അനിയൻ ചേട്ടൻ പറഞ്ഞു. കള്ളനല്ലേ, പറയൂ. ഞാൻ ഊഹിച്ചെടുത്താണെന്ന് വിചാരിച്ചോളൂ. വിടര നാണി, അനിയൻ കുട്ടിയെ നമുക്കൊന്ന് ശരിയാക്കി കയ്യിലെടുക്കണം. ഞാനും സഹായിക്കാം. എന്നൊക്കെ ഭാവം ചോദിക്കാൻ പറഞ്ഞ ആരുമില്ലെന്ന് വിചാരിച്ചു. കാപ്പി കൊടുത്തേക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ. അതാ എനിക്ക് മനസ്സിലാകാത്തത്, നീ തന്നെയല്ലേ ആ മനുഷ്യനെ വിളിച്ചിരുത്തി സൽക്കരിച്ചത്? സുഖമില്ലാതെ കിടക്കുമ്പോ ഒത്തിരി കാപ്പി കൊടുത്തേച്ചാ എന്താ തെറ്റ്? ചേച്ചി അത് ചേച്ചിക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. ഞാനല്ലാതെ വേറെ ആരാ നിന്നെ മനസ്സിലാക്കുന്നത്? കല്യാണം കഴിക്കാത്ത ഒരു ചേച്ചി വീട്ടിൽ നിൽക്കുമ്പോൾ അതിന്റെ പ്രയാസം അത് ചേച്ചിക്ക് മനസ്സിലാവില്ല. സന്തോഷായി മോനെ, ചേച്ചിക്കിപ്പ സന്തോഷായി. കല്യാണം കഴിയാത്ത പ്രായമായ ഞാനാണോട നിന്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട്? നിന്റെ വായിൽ നിന്ന് ഇത്ര പെട്ടെന്ന് ഇത് കേൾക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല മോനെ. ചേച്ചി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ചേച്ചി പറഞ്ഞത്. പറഞ്ഞത് ചേച്ചി വേദനിപ്പിക്കാനല്ലേ. നാട്ടിൽ ഓരോരുത്തര് ഓരോന്ന് പറയുന്നു ചേച്ചി. ആരെന്ത് പറയാനാണ് നിന്നെ പറ്റി? ഞാനല്ലേ നിന്നെ വളർത്തിയത്? എന്നെ പറ്റിയല്ല ചേച്ചിയെ പറ്റി, നായർ സാറിനെ പറ്റി.
ഞാൻ അയാളോട് നടക്കുന്നത് പിന്നെ ചേച്ചിയെ പറയുക മാത്രമല്ല ചേച്ചി പലയിടത്തും വേണ്ടാത്ത എഴുതി വെച്ചിരിക്കുന്നു പുറത്തിറങ്ങി നടക്കാൻ വേണ്ട ഗതിയായി എന്തോ നടിയിരിക്കുന്ന കുഞ്ഞമ്മയുടെ ദൂതുമാണ് ആശുപത്രിയിലേക്ക് എന്തും സംഭവിക്കാം എന്തൊരു അക്രമത് ഇങ്ങനെയുണ്ടോ മനുഷ്യര് ആരാന്നെ വെച്ച് പ്രാന്ത് പിടിച്ച കാണാൻ നല്ല രസല്ലേ ചേച്ചി ഞാനത് ഞാനത് വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ എനിക്ക് മാപ്പ് തരണം നീ എനിക്ക് മാപ്പ് തരണം പോരെങ്കിൽ പറയണം ഇനിയും തരാം ധാരാളം മതി ഒരുപാട് വടം വരച്ചിട്ടുണ്ട് ആരും ഒന്നും വാങ്ങിയിട്ടില്ല ഒരു നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പോലുമില്ല പക്ഷെ ഇതങ്ങനല്ല ഒരുപാട് പേര് നോക്കിയിരുന്ന് രസിക്കുന്നുണ്ട് അമ്പലത്തിന്റെ മതിലേ വരച്ച സാധനമുണ്ടല്ലോ കസറി എന്റെ പൊന്ന് സാറേ നാറാൻ ഇനി ഒന്നും വേണ്ട ഇനിയും വരയ്ക്കണം നാട് മുഴുവൻ വരച്ചിടണം എന്നിട്ട് അവര് വഴിയെ നടക്കാതാവണം അത് സാറ് വീട്ടിൽ വന്നു എന്തോ സാറിനൊരു വിഷമം പോലെ അനിയൻകുട്ടൻ സാറിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല അല്ല നായർ സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞാൽ എനിക്ക് കാണാന്നേ ആകെ ഉണ്ടായിരുന്ന മനസമാധാനമായിരുന്നു അതിപ്പോ എങ്ങനെ അനിയൻ ചേട്ടാ എനിക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല ഞാൻ പറയുന്നൊന്ന് കേൾക്കണം കുറെ വൃത്തിയിട്ട ആൾക്കാർ വല്ലതും പറഞ്ഞെന്ന് വെച്ച് നമ്മള് നമ്മളല്ലാതാവോ ചേച്ചി ചീത്തയാവോ അനിയൻ ചേട്ടൻ ചീത്തയാവോ നായർ സാർ ചീത്തയാവോ ഞാൻ അയ്യോ ഒച്ച വെക്കില്ല അനിയൻ ചേട്ടാ എനിക്ക് പേടിയാ സുഖമില്ലാതെ കിടക്കുന്ന മനുഷ്യനല്ലേ ഒന്ന് പോയി കണ്ടിട്ട് വന്നേ ഇഷ്ടമല്ലേ പിന്നെ പോണ്ട ചേച്ചിയും മാറി അപ്പുറത്തിരിക്കുന്നു അനിയൻ ചേട്ടതാ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യും ഇതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായേ ചെന്ന അനിയൻ ചേട്ട പ്ലീസ് അനിയൻകുട്ടൻ ഒരു വലിയ മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഇപ്പോഴൊരു കുട്ടിയാണ് ആയിക്കൊള്ളൂ പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നാം കുട്ടിയായി ചെറുതാകണമെന്നുണ്ടോ ഈ മറ്റുള്ളവരല്ലേ സാർ നമുക്ക് ജീവിക്കേണ്ടത് അവരെ കണ്ണോട് ചേർക്കാൻ പറ്റൂ അതിന്റെ അർത്ഥം അവരെ പേടിച്ച് നാമിനെ ഒരിക്കലും കാണാൻ പാടില്ലെന്നാണോ ഒരു വാക്കുകൊണ്ട് പോലും തെറ്റ് ചെയ്യാത്ത നമ്മൾ ഇവരെ പേടിച്ച് ഇങ്ങനെ ഒതുങ്ങുന്നത് ഭീരുത്വമല്ലേ അനിയൻകുട്ടൻ പാടില്ല നാം ഒരിക്കലും തോൽക്കാൻ പാടില്ല പ്രായം ഇത്രയുമായെങ്കിലും തോൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്റെ പേര് കൂട്ടിച്ചേർത്ത് ചേച്ചി വേദനിപ്പിച്ചവർ ആരായിരുന്നാലും ശരി അവർക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് സാധിക്കും അനിയൻകുട്ടൻ എന്റെ കൂടെ നിന്നാൽ പക്ഷേ പറഞ്ഞു കേട്ട ഈ അനാവശ്യങ്ങളെല്ലാം മുന്നിൽ ഒതുക്കി അനിയൻകുട്ടൻ എന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ആ നിമിഷം ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ചേച്ചിയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കട്ടെ അനിയൻകുട്ടൻ അനിയൻകുട്ടന്റെ ചേച്ചിയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് ഐ മീൻ ഇറ്റ് അനിയൻകുട്ടൻ റിയലി മീൻ ഇറ്റ് എന്റെ പ്രായം ഒരു പ്രശ്നമല്ലെങ്കിൽ
മൂന്നാല് ദിവസവും എനിക്കുണ്ടായ നെഞ്ചുവേദന ഒരു അയോഗ്യതയല്ലെങ്കിൽ, അനിയൻകുട്ടന്റെ ചേച്ചിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ മാത്രം ഞാൻ ഏത് നിമിഷവും തയ്യാറാണ് അനിയൻകുട്ടൻ. കണ്ണടച്ചിരുന്നേ. ചേച്ചി, ഞാൻ ഇപ്പൊ വരെ. എന്താ എന്താ നീ വിചാരിച്ചാലുണ്ടല്ലോ എന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാക്കാൻ പറ്റും. ഇത്രയും നാൾ ഞാനിത് മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു. എങ്ങനെങ്കിലും നീ എൻ്റെ ഈ ആഗ്രഹം ഒന്ന് സാധിച്ചു തരണം പ്ലീസ്. ഈ കല്യാണം ഒന്ന് നടന്നെങ്കിൽ ഇത്രയും നാളായിട്ട് എന്താ എന്നോട് പറയാത്തത്? ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കും. പറയും പറയും. അതിപ്പോ അത് ഇന്നല്ലേ ഇങ്ങനെ മനസ്സുണ്ടെന്ന് അങ്ങനെ പറയുന്നത്? നായർ സാറോ എന്നെയോ? അയ്യോ കൊളമാക്കി എടീ കഴുതേ. എന്തോ നായർ സാറ് നമ്മുടെ ചേച്ചിയെ കല്യാണം കഴിക്കാമെന്ന്? സത്യം? നീ ചേച്ചിയെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഞാൻ ഇത്രയും കാലം ജീവിച്ചതിനോട് മാത്രമാണ്. ഞാൻ ചേച്ചിയോട് പറയാം. നീ എങ്ങനെ പറയും? ഞാൻ പറഞ്ഞോളാം. അതല്ല, നീ എങ്ങനെ പറയും? ഞാൻ പറഞ്ഞോളാം. നീ എന്തോ നമ്മളീ പറയുന്നേ ചേച്ചി. അത് ഇപ്പൊ ആർക്കും എന്നെ കെട്ടിച്ചേക്കാൻ ഇത്ര തിടുക്കം. പറയുന്നെന്താന്ന് വെച്ചാൽ ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ, പക്ഷെ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇവിടെ പറയുന്ന പോലെ നിനക്ക് ഞാൻ അത്രയ്ക്കൊരു ഭാരമായി തോന്നി തുടങ്ങി അനിയൻകുട്ട? അതോ നിന്റെ ഭാവിയിലെ കാര്യങ്ങൾക്ക് ഞാനൊരു തടസ്സമാകുമെന്ന് നീ കരുതുന്നുണ്ടോ? ചേച്ചി അതല്ല, ചേച്ചിക്ക് സമ്മതമാണെങ്കിൽ, തൃപ്തിയാണെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഞാൻ ചേച്ചിയെ നോക്കി ചേച്ചിയോടൊപ്പം കഴിഞ്ഞോളാം. ചേച്ചി, ചേച്ചിക്ക് നായർ സാർ ഇഷ്ടമല്ലേ? ഏയ്, അങ്ങേരോട് എനിക്കെന്താ ഇഷ്ടക്കേട്? പിന്നെന്താ വേണ്ടെന്ന് പറഞ്ഞത്? നിന്നെപ്പോലെ അല്ല മോളെ ഞാൻ. ഈ തളത്തിലും കെട്ടിനകത്തും അടുക്കളയിലുമായി മാത്രം ജീവിച്ച് എനിക്കിപ്പോ ഒരുതരം മരവിപ്പ. എന്ത് കല്യാണമാണ് ഇനി? ഒന്നും വേണ്ട. ഇത്രയും കാലം കഴിഞ്ഞില്ലേ. നായർ സാറിനെ ഇങ്ങോട്ട് പറഞ്ഞതാ. നല്ല മനുഷ്യനാ അദ്ദേഹം. അനിയഞ്ചേട്ടന് വലിയ കാര്യമാ നമ്മളെയും. ചേച്ചി, അനിയഞ്ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായത്. പിന്നെ നായർ സാർ പറഞ്ഞു. എന്തു പറഞ്ഞു? അത് അനിയഞ്ചേട്ടന്റെയും എന്റെയും കല്യാണം നടക്കുമെന്ന്, അതിനെന്നെ സഹായിക്കാമെന്ന്. നല്ല ആളാ ചേച്ചി. അത് ശരി. ജീവിതകാലം മുഴുവനും അവൻ എന്നെ നോക്കിയിരുന്നാൽ നിനക്കവനെ കിട്ടില്ല അല്ലേ? അത്രത്തോളം ഞാൻ ആലോചിച്ചില്ല മോളെ. ചേച്ചി, ചേച്ചിക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്കിനി കല്യാണമായാലെന്താ, എന്തായാലെന്താ? അതുപോലല്ല നിന്റെ കാര്യം. നാണി, നിനക്ക് വേണ്ടി ഞാനൊരു കല്യാണ പെണ്ണാവട്ടെ മോളെ. ചേച്ചി. അതേ മോളെ, എന്റെ കല്യാണത്തെക്കാൾ അനിയൻകുട്ടൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന നിമിഷമാണ് എന്റെ ലക്ഷ്യം. ഞാൻ സമ്മതിച്ചെന്ന് അവനോട് പറഞ്ഞേക്കും. ഏ മിന്നലെ, ചേച്ചി കല്യാണത്തിന് സമ്മതിച്ച എനിക്ക് എന്തോ തരും? ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചാൽ ഞാൻ അടുത്ത നിമിഷം മറ്റേ നടത്തും. എന്തോന്ന്? ആണോ? എന്നതാ കേട്ടോ, ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നു. സമ്മതിച്ചെന്നേ? ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നു. Thank you.
മാപ്പിള പള്ളി പാലിക്ക് പണ്ടടവരിക്കൊരുക്കിയ പൊറനാടി അവൻ തെന്നി തേടി നടന്ന് മാനിമാരെ തേടി പറഞ്ഞു നടക്കുന്നേ ഞാനത് നാലഞ്ച് ദിവസം ഉണ്ടായില്ലാന്നുള്ള സത്യ ആ അമ്പലക്കുളത്തിലും മതിലും എന്തൊക്കെ പോകൃതനാണ് എഴുതി വെച്ചിരിക്കുന്നത് അത് പോകൃതമല്ല അമ്മാവ പരസ്യം പരസ്യോ ആ ചേച്ചിയുടെ കല്യാണത്തിന്റെ പരസ്യം ചേച്ചിയുടെ കല്യാണോ അമ്മാവ ചേച്ചിയുടെ കല്യാണം ഉച്ചയ്ക്ക് കഴിഞ്ഞു നായർ സാറുമായിട്ട് രജിസ്റ്റർ മാരേജ് എന്നാ സാക്ഷിയായിട്ട് ആകെയുള്ള ഒരു അമ്മാവനെ മഷീട്ട് നോക്കിയാൽ കിട്ടണ്ടേ ഓ കല്യാണം കഴിഞ്ഞ അത് നമ്പർ വൺ ഇനി നമ്പർ ടു ഉണ്ട് അതേതാ എന്റെ കല്യാണം അമ്മാവ അനിയൻ കുട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്നു നാണി ആ കല്യാണത്തിനെങ്കിലും എന്റെ പൊന്നമ്മാവൻ വന്ന ആ സ്ഥാനത്ത് നിന്ന് എന്നെ ഒന്ന് അനുഗ്രഹിച്ചു പോണം ഓ നീ കെട്ടാൻ പോവാണോ അതെ അതിനു മുമ്പ് എനിക്ക് മറ്റേഞ്ഞു തരണം ഏതാണോ ആ മൃഗം പിന്നല്ല എനിക്ക് അമ്മാനെ പോലെ മൃഗങ്ങളൊക്കെ കഴിച്ചൊരു നല്ല ജീവിതം ആരംഭിക്കണ്ടേ അമ്മാവ അമ്മാവൻ ഇനിയുള്ള വയസ്സുകാലത്ത് ഈ മൃഗങ്ങൾ കഴിച്ചിരുന്നിട്ട് എന്താ കാര്യം ധൈര്യമായിട്ട് വിളിച്ചോണ്ടെന്നാട്ടെ എന്റെ അമ്മയെ ഓ പിന്നെ പിന്നെ നാട്ടുകാരെ മുഴുവൻ പറ്റിക്കാൻ പറ്റും എന്നെ പറ്റിക്കാൻ ഒന്നും അമ്മാവന് പറ്റുകയില്ല അമ്മാവ അമ്മാവോ അമ്മാവന് ഈ കൊച്ചുടുപ്പാൻ കാലത്തെല്ലാം ഞങ്ങളെ തേങ്ങയുടെ കാര്യം പറഞ്ഞ ആ പറമ്പിൽ പോയി കിടന്ന് ഉറക്കുളയ്ക്കുന്ന അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലയോ നിങ്ങൾ രണ്ടുപേരും ഒരു കരക്കെടുത്തു എന്റെ കാര്യമാ കഷ്ടം അമ്മാവനെ ഞാൻ കരക്കെടുപ്പിക്കും ഏറ്റോ അമ്മാവന്റെ കല്യാണം ഇതാ നോക്ക് എന്റെ കല്യാണത്തെക്കാളും ചേച്ചിയുടെ കല്യാണത്തെക്കാളും ഗംഭീരമായിട്ട് ഈ നാട്ടുകാരെ മുമ്പ് ഞാൻ നടത്തും അമ്മാവ പക്ഷെ ഇപ്പൊ അമ്മ സമാധാനം എടുക്കാൻ തുടങ്ങിയാൽ ചേച്ചി ചെല്ലിപ്പെടുത്തണം ചേച്ചിയുടെ എല്ലാ സൗകര്യങ്ങളും ഇനി നീ വേണം നോക്കാൻ ഞാൻ പതുമ്പടി ഒന്ന് പോയി കറങ്ങിച്ചു വരാം കുടിക്കരുത് അന്നുകൂടി ഞാനൊന്ന് കുടിക്കും പക്ഷെ നാളെ പോലെ മുറുക്കാനും പാടില്ല ഏത് നേരം ആ കോളാമ്പി പോലെ ഇന്നുകൂടി ഞാൻ കാര്യമായിട്ട് മുറുക്കും പക്ഷെ നാളെ പോലെ നീ എന്താ അടി നാണി വിചാരിച്ചിരിക്കുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണെന്ന് ഈ രാത്രി മുഴുവൻ നിന്നോട് സംസാരിച്ചാലും തീരാത്ത കാര്യങ്ങൾ എന്റെ ഈ കൊച്ചു മനസ്സിലുണ്ട് നമുക്ക് ചേച്ചി എന്നെ ശല്യപ്പെടുത്തണ്ട ഒരല്പ കഴിഞ്ഞ് നീ ആ അമ്പലത്തിനടുത്തേക്ക് വരണം ഞാൻ അപ്പോഴേക്കും പോയി ഡിമീ നിന്ന് വരാം ഇപ്പൊ എന്ത് പറയുന്നു ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ചേച്ചിയുടെ കല്യാണം വേഗം നടക്കണേന്ന് ഇപ്പൊ മനസ്സിലായോ ദൈവം ഉണ്ടെന്ന് ഉണ്ടടി നിന്റെ ദൈവമുണ്ട് എന്റെ ദൈവോ അല്ല നമ്മുടെ ദൈവം ഇപ്പൊ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിച്ചു പോ ഞാൻ എന്തോ പറയാനാ എനിക്ക് എവിടെ തുടങ്ങണം എന്നറിയില്ല എവിടെയെങ്കിലും തുടങ്ങ നാണി ഞാൻ സ്നേഹിക്കുന്നു നാണി പണ്ടേ സ്നേഹിച്ചിരുന്നു കരിക്കാണി മുടക്കികൾ ആർത്തികളും മൂർത്തികൾ ആനന്ദ കോലങ്ങൾ മലവച്ചു അലയിൽ മക്കളുടെ മാല മുടക്കി പിന്നെ കാലയുടെ കൊമ്പി മാലകളുടെ കൊലയിൽ മണികെട്ടി ചാട്ടി ചതി കൊട്ടി കൊട്ടിന് തുള്ളി ചതിരുമി കാട്ടി കളിച്ചു കൊട്ടിന് തുള്ളി
ചേച്ചിയുടെ കല്യാണം നടത്തുന്ന അതേ ദൈവം അവൻ ജീവിച്ചിരുന്നാൽ വളരെ വൈകിയാണെങ്കിലും ചേച്ചി കിട്ടിയിരുന്ന ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് ചേച്ചി നീ ഇവരെ അറിയിക്കരുത്. ഇത്രയും നാൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ചേച്ചിക്ക് ഇന്ന് മാത്രമാണ് അല്പമെങ്കിലും സന്തോഷം കിട്ടിയത്. നാളെ മുതൽ ചേച്ചിക്ക് ഇനിയും ദുഃഖമായിരിക്കും. എന്നെപ്പറ്റി ഓർത്തുള്ള ദുഃഖം. അനിയൻ
പറഞ്ഞിട്ടിനെ മറക്കണം. എന്നെ അന്വേഷിച്ച് നമ്മുടെ വീട്ടിൽ പോലീസ് വരുന്നത് എനിക്കിഷ്ടമല്ല. ഞാനിപ്പോ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. എന്നെ വിട്ടു പോരുത്, എന്നെ വിട്ടു പോരുത്. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കൂ. കാത്തിരിക്കും. എത്ര നാൾ കാത്തിരിക്കും? എത്ര നാൾ വേണമെങ്കിലും. പക്ഷെ അനിയൻ ചേട്ടനെ അല്ലാതെ. ഞാൻ നിന്നെ ഇപ്പൊ കല്യാണം കഴിക്കട്ടെ. അതേടി, കൊട്ടും കുരയും ഒന്നും വേണ്ട. പണ്ടിവിടെ വെച്ചെന്നല്ലേ ഒന്നും അറിയാതാണെങ്കിലും അമ്പലത്തിനോട് വെച്ച് മാലയിട്ട് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. ഈ നിറയെ ദൈവത്തിന്റെ മുന്നിൽ വെച്ച് എന്റെ അമ്മ തന്ന മാലയാണിത്. അതല്ലേ ഏറ്റവും വലിയ സത്യം? നാളെ രാവിലെ ചേച്ചി ഈ മാല കാണിച്ച് നീ പറയണം ഇത് അനിയൻകുട്ടൻ നിന്റെ കഴുത്തിൽ കെട്ടിയ താലിയാണ്. ഞാൻ തിരിച്ചു വരും മോളെ. ഇതുവരെ ചേച്ചിയും ഇപ്പോൾ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ആ ദൈവത്തെ ഓർത്ത് നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. La 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 la